ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ൽ അധികം രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും 1 വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുർക്കാൻ, ഗുഡ്ക, പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ്. രാവിലെ വീട്ടിൽ പറഞ്ഞ് തന്നെ ഇറങ്ങിയത്. ഇത് ഇന്ദു എസ് മേനോൻ. ആ എസ് മേനോനിലെ ഒരു ആട്ടം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് അവരുടെ കുടുംബജീവിതവും. ഡെസ്പെറേറ്റ് ആകാൻ എന്തിരിക്കുന്നു? ഫാമിലി ലൈഫിൽ ഇതൊക്കെ സാധാരണ അല്ലേ? അതല്ല ഡോക്ടർ, മോളെക്കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ. ഈ പ്രായത്തിലല്ലേ പപ്പയുടെ കെയർ അവൾക്ക് കിട്ടേണ്ടത്. ഐ കാൻ്റ് സ്റ്റാൻഡ് ദിസ് എനിമോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആനിയുടെ ഹസ്ബൻഡ് ഈസ് എ സക്സസ്ഫുൾ ബിസിനസ് മാൻ. ആനിയോടൊപ്പം വേണ്ടത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതി മാറ്റിവെച്ചിട്ട് കിട്ടുന്ന ടൈം എൻജോയ് ചെയ്യുന്നതല്ലേ ഫാമിലി ലൈഫിന്റെ ത്രിൽ അല്ലേ?
എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. ഇന്ദു യെസ് മേനോൻ, റൈറ്റ്? ഇന്ദു. ഓ, പറയൂ. Thanks. ആക്ച്വലി 20 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം എന്താ സംഭവിച്ചത്? ഇത് കാസനോവ മേനോൻ. അതെ അതെ, നേരത്തെ പറഞ്ഞില്ലേ ആടിക്കൊണ്ടിരുന്ന ഒരു യെസ് മേനോൻ ഇയാളാ. വയസ്സാവുന്ന സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതാണ് മേനോൻ. അതിനുശേഷം അയാൾ ഉറങ്ങിയിട്ടില്ല, മറ്റു ചിലരെ ഉറക്കിയിട്ടുമില്ല. എന്നെ ഒഴിവാക്കാൻ അയാൾ ആദ്യം തീരുമാനിച്ചത്, പിന്നെ റീസൺസ് കണ്ടുപിടിക്കൽ. ഇറ്റ് വാസ് സോ ഈസി. കുട്ടികളില്ല, കെയർ ചെയ്യുന്നില്ല, എൻജോയ്മെന്റ് ഇല്ല, ജസ്റ്റ് യൂഷ്വൽ. But it was too much for me. അഞ്ജന എന്റെ ചേച്ചിയുടെ മകളാ. അഞ്ജന അന്ന് MBBSന്റെ 2ാം വർഷം. ശനി ദശ എന്നല്ലാതെ എന്തു പറയാ. അപ്പോഴാണത്രേ അവൾ ശ്രീധറുമായി പ്രണയത്തിലായത്. ഈ പ്രണയത്തിന് MBBS ഒന്നോ എഞ്ചിനീയറിംഗ് ഒന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ. അവൾക്ക് 10 വയസ്സുള്ളപ്പോ ചേച്ചി, ഇറ്റ് വാസ് എൻ ആക്സിഡന്റ്. 41 തികയുന്നതിന് മുമ്പ് അവളുടെ അച്ഛനും പോയി. പക്ഷേ വീട്ടിലുണ്ടായിരുന്ന ജോലിക്കാരിയോടൊപ്പമായിരുന്നു എന്ന് മാത്രം. അങ്ങനെ 20-ാമത്തെ വയസ്സിൽ അഞ്ജന ശ്രീധറിനെ വിവാഹം കഴിച്ചു. അന്ന് ശ്രീധർ MBBS ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്ത് ശ്രീധർ എഴുതിയ ഒരു നോവൽ ശ്രീയുടെ സമയം കൊണ്ടാവാം വലിയ സക്സസ്സായി. അതോടെ ശ്രീധർ മെഡിക്കൽ പ്രാക്ടീസ് ഉപേക്ഷിച്ച് കഥ എഴുതാൻ തുടങ്ങി. പിന്നീട് അവൻ എഴുതിയ ഒരു കഥ പോലും ആരും വായിച്ചു പോലും നോക്കിയില്ല. അതോടെ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം എന്റെ തലയിലായി. അപ്പോ ശ്രീധർ ഒന്നും ചെയ്യുന്നില്ലേ? ഒന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇനി മിച്ചറല്ലാതെ എനിക്ക് പറ്റില്ലടാ. ഒരു കലാകാരനെ വിളിച്ചിരുത്തി മദ്യം വിളമ്പി. കലാകാരനും മിച്ചറും തമ്മിൽ ബന്ധമുണ്ട്, അതൊരു കലാകാരന് മാത്രമേ മനസ്സിലാവും. കളം വാങ്ങി കുടിച്ച് അലമുണ്ടാകുന്നല്ലേ. അല്ലയാ, ഞാൻ പറയുന്നത് ആ മതി 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 മതി, ഇന്നാക്കി ഇത്രയും മതി. ശരി, അല്ലെങ്കിലും ഞാൻ നിർത്തിച്ചോണ്ട് പോടെ. ടീച്ചറില്ലല്ലോ, എന്താണ് അത്? അവന്റെ കള്ളുമായി കുടിച്ചിട്ട് അവൻ തന്നെ കള്ളക്കി വിളിക്കണം. നീ അത് പറയരുത്. നിനക്കറിയോ ഈ ലോകത്തിന് ഓസന് കിട്ടുന്ന രണ്ടേ രണ്ട് സാധനം? ഒന്ന് ഉപദേശം. നിനക്കത് അത്യാവശ്യം കിട്ടുന്നുണ്ടല്ലോ. അതിഷ്ടംപോലെ കിട്ടുന്നുണ്ട്. മദ്യം. അത് കറക്റ്റ്. അത് എന്തുകൊണ്ടാണ് നിനക്കറിയോ? ഇല്ല. കുടിച്ച് മതി വരാതെ മരിച്ചുപോയ ആത്മാക്കൾ പുണ്യമാണ്. പുണ്യം അവരുടെ പ്രാർത്ഥന.
അയ്യോ ശ്രീയേട്ടാ, ലൈറ്റ് ഒരു പ്രശ്നമായോ? ഓഫ് ചെയ്ത് ഇന്നലെ ഏത് കോലത്തിലെ വന്ന് കയറിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? രാവിലെ തന്നെ തുടങ്ങി. ഓ, രാത്രി പിന്നെ പറയാൻ പറ്റുന്ന കോലത്തിലാണല്ലോ കയറി വരുന്നത്. കൂടെ പഠിച്ചവരുടെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. തലണം കെട്ടിപ്പിടിച്ച് കിടന്നോളൂ. ആന്റി ഉള്ളതുകൊണ്ട് കയറി കിടക്കാനെങ്കിലും ഒരു സ്ഥലമായി. ഇത് നേരത്തെ എനിക്ക് തോന്നിയോ, ഇങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ. എന്നാ പറഞ്ഞാ മതി. ഈ കഥയൊന്ന് കഴിയട്ടെ. കഥ? ഗോ ടു ഹെൽ. എല്ലാവരും ചോദിക്ക, ആരുടെ കുഴപ്പമാ എന്താ ഒരു ഡോക്ടർ കാണാത്തെന്ന്. അവരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ നശിച്ച കഥ കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്ന്. അഞ്ജു പ്ലീസ്. അതെ, ആ തീപ്പെട്ടി ഒന്ന് എടുത്തേ. ശ്രീ, ഇത്രയും നേരം ഞാൻ, ഇതാണ് നീ. I'm fed up. അയ്യോ, ബി ഈശ്വരാ, എന്റെ കഥ. ശവത്തിന് വട്ടാണോ? സോറി പപ്പട്ട. അതെ, നീ ശ്രീധരനെയും കൂട്ടി മണ്ണാറശാല വരെ ഒന്ന് പോ. അവിടെ ഉരുളി കമഴ്ത്തിയ കുട്ടികളുണ്ടാവുന്ന രേവതി ചേച്ചി പറഞ്ഞത്. പിന്നെ ഉരുളി കമഴ്ത്തിയാണല്ലോ കുട്ടികളുണ്ടാവുന്നത്. അല്ല മോളെ, നിനക്കിപ്പോ ശനിയുടെ അപഹാര. അതെ, ശരിയാ. ഒരഞ്ചു കൊല്ലായി തുടങ്ങിട്ട്. പോട്ടെ. അതെ, നീ ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട ആന്റി, ലേറ്റായി. ഷൂട്ടിംഗ് ഡേറ്റിനെ കുറിച്ച് നിങ്ങൾ പറയണ്ട. വി കെ പി ശ്രീലങ്കയിൽ നിന്ന് എത്തിയാൽ ഉടൻ നമുക്ക് പ്ലാൻ ചെയ്യാം. യു ഗൈസ് ആർ ഓക്കെ വിത്ത് ദ കോൺസെപ്റ്റ്, റൈറ്റ്? ഓൾറൈറ്റ് ദെൻ, താങ്ക് യു. ഓക്കെ, താങ്ക്സ്. താങ്ക് യു കുമാർ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദെം സർ. പ്ലീസ് കം. ഓക്കെ അഞ്ജു, വി കെ പി ഇപ്പൊ തന്നെ ട്രൈ ചെയ്യും, ഇല്ലെങ്കിൽ സമയത്തിന് കിട്ടില്ല. ഹീസ് എ വെരി ബിസി മാൻ. റോയ്, ഗ്രാൻഡോ ബിൽഡേഴ്സിന്റെ എംഡി വിളിച്ചിരുന്നു. റോയ് ഫ്രീ ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. യാ, ഐ'ൽ ഗെറ്റ് ദാറ്റ് ടു. ഓക്കേ, ഓൾറൈറ്റ്. അഞ്ജു അഞ്ജു അഞ്ജു, 15th നോ അപ്പോയിന്റ്മെന്റ്സ്. ഓക്കേ, അന്ന് ആനിയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ എപ്പോഴും മറക്കുന്ന പരാതിയാ. എന്തായാലും ഇത്തവണ ഓർത്തല്ലോ. യാ, താങ്ക്സ് ടു ഫേസ്ബുക്ക്. അഞ്ജു, ബൈ ദ ബൈ, യു ലുക്കിംഗ് റാവിഷിംഗ് ആസ് യൂഷ്വൽ. ഓ, താങ്ക്സ്. പിന്നെ എന്ത് പറയുന്നു നമ്മുടെ റൈറ്റർ? സെയിം, ഹീ ഈസ് ബിസി ഇൻ ഹിസ് ഓൺ വേൾഡ്. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ടോക്ക് ടു. താങ്ക്സ്. ഇത് റോയ് ഇടിക്കുള. ഇയാൾക്ക് ഒരേ ഒരു വീക്ക്നെസ്സേ ഉള്ളൂ, എന്താണെന്ന് പറയണ്ടല്ലോ. ചുള്ളിക്കാലാണെങ്കിൽ ഐറ്റം കൊള്ളാം. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാൻ ജാനകി. സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാക്കോ മതി. ഹലോ, രാക്ഷസി. ഗുഡ് മോർണിംഗ് ബിജുമേനൻ സാറേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താ സാറേ പതിവില്ലാതെ രാവിലെ തന്നെ? നിന്റെ ഈ കച്ചേരി കേട്ട് വന്നതാ. ഓഹോ, ഡോക്ടർ സാറേ ഒരു സംശയം, ശരിക്കും ഈ പൈൽസിന് വരുന്നുണ്ടോ? പോടാ. കാരണന്മാര് പറയുന്നത് എത്ര ശരിയാ, ജെറ്റിട്ടാണ് പാൻഡിടാണെന്ന്. ഇത് സബ് ഇൻസ്പെക്ടർ ലോപ്പസ് ചെഞ്ചേരി. ശ്രീധർ എന്ന സാഹിത്യകാരനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തി. മനുഷ്യനോട് വേദന കൊണ്ട് പൊളയുമ്പോഴോ? രാവിലെ തുടങ്ങി ഉറപ്പാണല്ലോ, ഇതുവരെ കഴിഞ്ഞില്ലേ? ശീതൽ സാറാ, വേണ്ട സാറേ, ഞാൻ വെറുതെ ഒന്ന് നടക്കാറങ്ങിയതാ. എന്തായി സാറേ പുതിയ നോവല് തീരാറായോ? ചെറിയൊരു റൈറ്റേഴ്സ് ബ്ലോക്ക്.
ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സാറേ. എല്ലാം ശരിയാവും. താങ്ക്സ്. അപ്പൊ സാറേ ഞാൻ ചെല്ലട്ടെ. സാർ ഏതായാലും ഇറങ്ങാൻ നിക്കല്ലേ. ശരി, കാണാം. ശരി. എടാ ക്ലീറ്റസ്, നീ എന്റെ ഷർട്ട് കണ്ട? അവിടെ എവിടെയെങ്കിലും കാണും. പോയി നോക്കിക്കൂടാ. എന്നാലും നീ എന്നോട് ഇതെന്തിനു ചെയ്തു? സോറി സാറേ, ഒരു കൂറത്തോട് ചോദിച്ചപ്പോ ക്ലാര ചേച്ചി എടുത്ത് തന്നതാ. ശരിക്കറിയണ്ട. എടി ക്ലാരേ, ഇറങ്ങി വാടി. രാവിലെ നിങ്ങൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ? കൊറേ നേരമായില്ലേ കിടന്ന് അലർന്നു? ഒന്നുമില്ല, യൂണിഫോമിന്റെ കാര്യത്തിൽ ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സാരില്ല, ഞാൻ അലക്കി തേച്ചു വെച്ച വേറൊരിനകത്തിരിപ്പുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ക്ലാര പോയിക്കോളൂ. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ല, ഇവനോട് എങ്ങനെയാ സാറേ ചുമ്മ പേരുന്നത്? ഇനി ഉച്ചക്ക് ചോറ് തിന്നണ്ടല്ലോ, വയറിറങ്ങില്ലേ? അടുത്താഴ്ച വരുവല്ലേ, അപ്പൊ പറഞ്ഞ പോരെ ഇതൊക്കെ. അയ്യേ, ഇപ്പോഴോ? ഇവിടെ അഞ്ചുരിക്കോ, ഞാൻ പിന്നെ വിളിക്കാം. കളിക്കല്ലേ. ദിവസം നാലും അഞ്ചും തവണയാ വിളിക്കുന്നത്, എത്ര പറഞ്ഞാലും കേക്കില്ല. ഹോ, ഒരു വർഷം ഇച്ചായനെ പിരിഞ്ഞിരിക്കുന്ന വിഷമം അതെനിക്കറിയൂ. ആ, എന്തായി ശ്രീധരന്റെ നോവലിന്റെ കാര്യം? എവിടെ, അതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാ പിന്നെ അത് മതി. പക്ഷേ നിന്നെ സമ്മതിക്കണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു? ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ദ റെസ്റ്റ് ഇസ് ഫേറ്റ്. ഈ പ്രണയത്തിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നതൊക്കെ വിവാഹം കഴിയുന്നവരെയുള്ളൂ. ദെൻ ഇറ്റ്സ് എ കോംപ്രമൈസ്. ഹോ, ആ കാര്യത്തിൽ എന്തായാലും ഞാൻ ലക്കിയ. തോമാച്ചാൻ ഇപ്പോഴും ഭയങ്കര റൊമാൻറ്റിക് ആന്നേ. വന്നാ പിന്നെ ആ ഒരൊറ്റ വിചാരമുള്ളൂ. ആരാടാ ബോസ്? ആ, നിന്റെ ജോലിക്കാരെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ഇച്ചായ പരിപാടി. പുള്ളി വന്ന് പോയിട്ട് മതി, വേറെ പണി. ആ, ഞാൻ നാളെ ഓഫീസിൽ എത്തിയിട്ട് മെയിൽ ചെയ്തേക്കാം. എന്താന്ന് അറിയില്ല, ഇന്ന് വിളിച്ചപ്പോ കൂടെ വന്നിട്ടുണ്ട്. ഓക്കേ, ബൈ. ഇവിടെ എവളോ ശമ്പളം. അങ്കിളെ, ഇതെവിടെ? അങ്കിളെന്നോ? ചേട്ടാന്ന് വിളിയടാ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര കൊല്ലമായി? ചുരുങ്ങിയതൊരു നാലഞ്ച് കൊല്ലമെങ്കിലും ആയില്ലേ? ഞാൻ എന്താ ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ കോൾ മീ ബ്രോ. എന്തോന്ന്? യെസ് മാൻ, ഐ ആം ഗെറ്റിംഗ് മാരീഡ്. നാളെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ ഗ്രാൻഡേസിൽ. നീ അഞ്ചുനെയും കൂട്ടി വാ. എൻ്റെ അങ്കിളെ? അല്ല ചേട്ടാ, പെണ്ണാര്? അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാവടാ. നീ വാ. ഓക്കേ. I'm sexy and I know it. പാടി കുറച്ചും കൂടി വളരണം. ആ, എങ്ങനെയുണ്ട്? അയാളെ വിളിച്ചു എന്ന് കരുതി. അങ്ങനെ അങ്ങ് ചാടിക്കറി പോണ്ട കാര്യൊന്നുമില്ലായിരുന്നു. അപ്പൊ പോണ്ടേ? അയ്യോ, അങ്ങനെയെങ്കിലും സ്ത്രീക്കൊപ്പം ഒന്ന് പുറത്തു പോവാലോ. ഒന്നും പറയാൻ പറ്റില്ല. അതെ, ആന്റി തൽക്കാലം ഒന്നും അറിയണ്ടോ. ആ തള്ളവലെ കണകുണ വർത്താനം പറഞ്ഞ ഞാൻ എല്ലാം വിളിച്ചു പറയും. പ്ലീസ്. ആ ശരി, പോ വാ. എങ്ങോട്ട് അഞ്ചു? രണ്ടുപേരും ഒന്നിച്ചാണല്ലോ. ശ്രീയുടെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ്. മഴ പെയ്യുവോ? തള്ളക്ക് ഞാൻ പറട്ടോ. നടക്കങ്ങോട്ട്. ബൈ ആന്റി. ബൈ. Hi. How are you? Okay. Ah, Dolly, meet Sri. Hello. Anju. Hi.
പറയാറുണ്ട്. കൊള്ളാം, നല്ല മാച്ച്. താങ്ക് യു. അല്ലേ ശ്രീ, യു നോ ഷീസ് എ മോഡൽ ആക്ട്രസ് ആൻഡ് വാട്ട് നോട്ട്. ഓ, ആക്ട്രസ് ആണല്ലേ. ഏത് സിനിമയിൽ അഭിനയിച്ചിരിക്കണേ? ഏയ്, സിനിമയൊക്കെ കുടുംബത്തിൽ പിറന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണോ? ഞാൻ സീരിയലല്ല. ഓ, അത് ശരിയാ. സീരിയൽ കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയതാ. എങ്ങനെയാ ഡോളിയെ മീറ്റ് ചെയ്തത്? I think he was in one of my albums, right, darling? Yes, she's right. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റോക്ക്. ഇഷ്ടപ്പെട്ട എന്റെ സാറെ അടിപൊളി പീസ ആണ്. അച്ഛൻ സാഹിബ്, ക്രോസ് ബ്രീഡാ. ഏതായാലും എനിക്ക് ഇവളും മതി. ഞാൻ നോക്കിട്ട് വരാം. ഞാൻ പോളി, ഇവരുടെ ചേട്ടനാ. നീ ഇവിടെ പൊക്കിക്കൊണ്ട് വന്നപ്പോഴേ ഞാൻ നിന്നെ ഫോളോ ചെയ്യുമായിരുന്നു. ഇനി നിനക്ക് രക്ഷയില്ല, എടാ പോട്ടോ. അയ്യോ, ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ പണം എത്ര വേണമെങ്കിലും കൊടുത്തോളാം. പണമാ? എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ച നീ തന്നെ അവളെ കെട്ടണം. കെട്ടാനോ? ഞാനോ? അല്ലാതെ ഇവിടെ ഇനി വേറെ ഏത് തണ്ടി കെട്ടും? അയ്യോ അയ്യോ, അത് കെട്ടാനൊന്നും പറ്റില്ല. ഞാനിപ്പോ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഡിവോഴ്സ് കഴിഞ്ഞ പിന്നെ 3 മാസം കഴിഞ്ഞ അത് കെട്ടാൻ പറ്റില്ല എന്ന് നിയമമുള്ളത്. ശരി, 3 മാസം കഴിഞ്ഞു മതി. ഇനി വാക്ക് തെറ്റിച്ച ഈ പോളിയാരണം നീ അറിയും. ഇല്ലില്ല, വാക്ക് മാറ്റത്തില്ല. എടി, നിന്നെ ഈ ഹോട്ടലിൽ വെച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. ഇനിയെന്താ? പിന്നെ 3 മാസത്തിന്റെ കാര്യം നീ മറക്കണ്ട. ഇല്ല, മറക്കത്തില്ല. മറന്നാ വേണമെങ്കിൽ എന്റെ തല വെട്ടിക്കോ. തല വെട്ടണോ? അതോ വെട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഹലോ അഞ്ജു, അങ്കിളിനെ സമ്മതിച്ച് എങ്ങനെ ഒപ്പിച്ചു വന്നു. ഏതായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി അങ്ങേരെ ഞാൻ ചേട്ടാന്നേ വിളിക്കും. ശ്രീ, എന്തോ ഈ പറയുന്നേ? ഈ പ്രായത്തിൽ അയാള് എന്തോ എന്നെ കുറിച്ച് ആലോചിക്കണ്ടേ? ആലോചിച്ചു കാണും. അല്ലേ തന്നെ പെണ്ണിനെ കണ്ടാൽ അറിയില്ലേ, ഒരു ഡോളി. ആന്റി കഴിച്ചോ? കഴിച്ചു. ആ അഞ്ജു, ആ പ്ലംബർ വന്നിട്ടുണ്ട്, മോളിലുണ്ട്. ഓക്കെ, ടി വി നോക്കിക്കൊണ്ടിരി. ആ ചേച്ചി, അത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ടേ. ബാൽവിന് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു, ആ ടാപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒരു 500 രൂപ. എടേ, നിന്റെ അടുത്ത് ഞാൻ എപ്പോൾ വരാൻ പറഞ്ഞത്? അണ്ണാ പണി ഉണ്ടായിരുന്നു. ഓഹോ, 500 രൂപ വേണ്ട. അണ്ണാ 300 രൂപ നിനക്ക് മതി. നിന്നോട് ഞാൻ രാവിലെ ഇല്ല വരാൻ പറഞ്ഞത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ 2 വട്ടം വെള്ളമില്ലാതെ പോയി. എന്റെ അണ്ണാ, അതിന് ഞാനാണ് അണ്ണാ വെള്ളം ഒഴിച്ചത്. ഓ, വലിയ കാര്യമായിപ്പോയി. മതി മതി, പോ. എന്താണ്? ഇങ്ങോട്ടൊന്ന്. ഏട്ടാ കോപ്പ, ഇനിയും നിന്നെ ഞാൻ കാണുമ്പോ മോത്ത് താടി ഉണ്ടാവും കേട്ടോ. ആ പോ. അല്ല പിന്നെ, കഥാകാരനാവാൻ വേണ്ടി താടി വളർത്തിയപ്പം കണ്ട കൂറ പ്ലംബറും ഡ്രൈവറും എല്ലാവരും താടി. മോളെ അഞ്ജു, തണ്ടടേ, ആണുങ്ങൾ ചെയ്യേണ്ട പണി ആണുങ്ങൾ തന്നെ ചെയ്യണം കേട്ടാ. 200 × 200. Come on and get paid. Come on and get paid. Baby.
ഞാൻ മറ്റേ ബ്രഷ് പോയി. എന്ത് കോല ഇത്? ഹലോ, ആ ശ്രീധർ സാറേ, എനിക്ക് വൈകുന്നേരം ഒന്ന് സാറിനെ കാണാൻ പറ്റുമോ? എന്താ സാറേ കാര്യം? ആഹാ, അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാ സാറേ. ആ ശരി. ഒരു തരത്തിൽ ഈ അസ്തമയ സൂര്യനും ഞങ്ങൾ പോലീസുകാർ ഒരുപോലെയാ, അല്ലേ സാറേ? നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തുന്ന പകരക്കാരനെ കാത്തു നിൽക്കാൻ പോലും കൂട്ടാക്കാതെ ഡ്യൂട്ടി മതിയാക്കി വീട്ടിലേക്ക് പോകുന്ന പോലീസുകാരൻ, അതുപോലെ തന്നെയല്ലേ സൂര്യനും? തന്റെ പകരക്കാരനായ ചന്ദ്രനു വേണ്ടി സൂര്യനും ഒരിക്കലും കാത്തു നിൽക്കാറില്ലല്ലോ. എങ്ങനെ തുടങ്ങണം, എന്ത് പറയണം എന്നെനിക്കറിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ. ആ ഈ അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി, ഈ സാഗരം സാക്ഷിയാക്കി ഞാൻ സാറിനോടൊരാഗ്രഹം പറഞ്ഞാൽ സാറ് സാധിച്ചു തരുമോ? എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാത്തൊരു സത്യം ഞാൻ സാറിനോട് പറയാം. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് വായിച്ച് സാറൊരു അഭിപ്രായം പറയണം. പേടിപ്പിച്ചു കളഞ്ഞല്ലോ സാറേ. സാറേ ഒരു കാര്യം, വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതങ്ങ് കീറി കളയണം, മാറ്റിക്കരുത്. ശരി. അഞ്ജു, കടുപ്പത്തിലൊരു ബ്ലാക്ക് ടീ. ആ കൂട്ടത്തിൽ അല്പം മിച്ചറും. വെറുതെ കുത്തി ഇരുന്ന് ഓർഡർ ഇട്ടാ മതിയല്ലോ. ഞാനേ വർക്ക് ചെയ്തിട്ടാ കയറി വരുന്നത്, ഇവിടെ വെറുതെ വലിച്ചോണ്ടിരിക്കല്ലേ. ചായയും കാപ്പിയും ഒക്കെ തനിച്ചങ്ങ് ഉണ്ടാക്കി കുടിച്ചേച്ചാ മതി. ഏത് നേരത്തെ ഒരു എഴുത്ത്? എന്നാ ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? നീ എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട, ഞാൻ നിന്റെ ഭർത്താവാ. നിങ്ങളൊരു ഭ്രാന്തന. കുറച്ച് ചായയും മിച്ചറും ചോദിച്ചിനോടി നീ കിടന്ന് ചാടുന്നേ, അതിന് ഞാൻ വേറെ കെട്ടണോടി. ശ്രീ എപ്പോഴെങ്കിലും എന്നെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ?
എനിക്ക് ഈ വീട് നോക്കണം, നിങ്ങളെ നോക്കണം, എന്റെ വർക്ക് നോക്കണം, എല്ലാം കൂടി എനിക്ക് മടുത്തു. എനിക്ക് മടുത്തടി. ഒരു തുക്കട ജോലി ഉണ്ടെന്ന് കരുതി കൂടുതൽ നെഗലിക്കട. എനിക്കും ഒരു ദിവസം വരും. ഈ കഥയൊന്ന് കേട്ടെ. നാണോ ഇല്ല മനുഷ്യ, എത്ര വർഷമായി നിങ്ങൾ ഇത് പറഞ്ഞോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഏത് നേരവും നീ ഒറ്റ ഒരുത്തി കാരണമാണ് എനിക്ക് എഴുതാൻ പറ്റാത്ത. അതെ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഓരോ വരിയും കവിതയായി മാറും. മോൻ എന്താ എഴുതുന്നത്? ഞാൻ സ്കൂൾ മാഗസിന് വേണ്ടി കവിത എഴുതുവാ. ആഹാ, മോൻ വായിച്ച് പപ്പ കേക്കട്ടെ. ഓ, തീർന്നിട്ടില്ല പപ്പ. സാരമില്ല, എഴുതിയത് വായിക്ക്. എഴുതാനും സമ്മതിക്കില്ല. ജും ജും ജുജും ജും ജുജും ജും ജുജും ജും കത്തിജ്വലിക്കുന്ന സ്നേഹമാണമ്മ, വെട്ടിത്തിളങ്ങുന്ന ശോഭയാണമ്മ, നന്മയുടെ ശാന്തിയുടെ ബിംബമാണമ്മ. ആ അമ്മയുടെ പേരോ അവളെ കുറിച്ച് ഓർത്താൽ കവിത വരില്ല. നിങ്ങ വന്നേ എന്തിനാ പപ്പ? രാജീവ് ഗാന്ധി അസാസിനേഷൻ. അതിന്റെ തൊട്ടടുത്ത ദിവസം ഇറങ്ങിയ തത്തമ്മ. കണ്ണ് തുറന്ന് നോക്ക്, അച്ചടിച്ചു വന്ന നിന്റെ പപ്പയുടെ കവിത. ചെണ്ടക്കാരനെ പറ്റിച്ച് ബൈ ലോപ്പസി. ചെണ്ടയിലുണ്ടേ ഭൂതത്താൻ, തൻ്റെ തടിയൻ ഭൂതത്താൻ, മണ്ട തുരന്നു വരും മുമ്പേ ഡുണ്ടും ഡുണ്ടും മടിച്ചോളൂ. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇതിന്റെ കോപ്പി മുഴുവൻ കല്യാണത്തിന് അമ്മ തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞതല്ലേ? പിന്നെ ഇതിപ്പോ എവിടെ നിന്ന് വന്നു? ഇങ്ങോട്ട് താമസിച്ച തരില്ല ഞാൻ. എന്റെ കയ്യിൽ അവസാനത്തെ കോപ്പിയാ. ഒരു നിധി പോലെയാ ഞാനും സൂക്ഷിക്കുന്നത്. ഇങ്ങോട്ട് തരാൻ പറഞ്ഞ ഇനി എന്റെ കൊച്ചിനെ കൂടി തൊലിക്കാത്തതിന്റെ കാര്യമുള്ളൂ. ഒരു കവിത എഴുത്തുകാരൻ അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തന്നെ എടുത്തോ. നീ ഇങ്ങോട്ട് വാടാ. എങ്ങോട്ട്? എട്ട് മണിയാകുമ്പോ എല്ലാം ഇങ്ങോട്ട് കണക്കും. ശവം. ലോപ്പസി ജയിലിലെ ഓർമ്മകൾ. വായിച്ചു കാണൂ. വായിച്ചല്ലേ? വായിച്ചു. ഞാനൊരു പോലീസുകാരനാണ്. എന്നാലും എന്റെ സാറേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നുവെച്ചാ?
എന്തായിരിക്കും നന്നായി പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. ഓ, ഞാൻ വെറുതെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ. ആ, വെറുതെ ഒന്നുമല്ല. ഐ ലൈക്ക് ദ വേ യു പ്ലേ ദ പീസ്. റിയലി? സാക്സ് കേട്ട നമ്പർ ഗിറ്റാറിൽ പ്ലേ ചെയ്ത് കേട്ടപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. വൗ, ദാറ്റ്സ് ഗ്രേറ്റ്. യാ, ഐ ആം എ ബിഗ് ഫാൻ ഓഫ് കെനി ജി. എന്താ അളിയ, ഒരു ഹെൽപ്പ്. ഇത് ഏതാ ഐറ്റം? ഇതൊരു സാക്സോഫോൺ ഐറ്റം ആണ് അളിയ. ആരുടെ? ബൈ ദ ഗ്രേറ്റ് കെനി ജി. കെനി ജിയ? ജിയ അവന്റെ ഇനീഷ്യൽ ആണോ? വെച്ചിട്ടോ. ഹായ്, ഐ ആം റിയ. ഹായ്, ഐ ആം ശ്രീധർ കൃഷ്ണ. സോ വാട്ട് യു ഡു? ആ, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഓ, കം ഓൺ. മനസ്സ് തോന്നുന്ന കുത്തി കുറിക്കുന്നു. നാട്ടുകാർ പറയുന്നത് ഞാനൊരു കഥാകാരനാണെന്നാണ്. കേട്ടിട്ടുണ്ടാവും, മൈ ബ്ലഡി മിസ്റ്റേക്സ്. ഓ, യു ആർ ശ്രീധരകൃഷ്ണ. മനസ്സിലായ? ഓ ക്രൈസ്റ്റ്, ഐ കാൻ്റ് ബിലീവ് ദിസ്. അതിനുശേഷം പുതിയ ബുക്ക് ഒന്നും കണ്ടില്ലല്ലോ, എന്ത് പറ്റി? ഇറ്റ്സ് മോർ ദാൻ 5 years, ഐ തിങ്ക്. ഒരു വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുക. കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ, ഒന്നും കൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് എടുക്കണം. ഓ, ഓക്കേ. ഹേ സ്വീറ്റി, കം 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 മൈ ബേബി, മൈ സ്വീറ്റി. ഹേയ്, ബൈ ബൈ. പോയോ? ആ പട്ടിയുടെയൊക്കെ ഒരു ടൈം ഇരിക്കണ ഇടം എൻ്റെ അമ്മോ. അഞ്ജുവിൻ്റെ റിലേറ്റീവോ? ആയിരുന്നു റോയ്, എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. ദി ഗോട്ട് ഡിവോഴ്സ്ഡ്. അയാളിപ്പോ വേറൊരു റിലേഷനില്. ഓ, അപ്പൊ അതാണ് ഈ ഡോളി. അവരുടെ പേരിൽ അയാൾ ഈ ഹെയർ ഫിക്സിംഗ് ഫേം തുടങ്ങുന്നത്, റൈറ്റ്? അതിൻ്റെ ഇവൻറ്റ് മാനേജ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. ഇൻട്രസ്റ്റിംഗ്. പേഴ്സണലി അഞ്ജുവുമായാളും അത്ര നല്ല ടേംസിലെല്ലാം തോന്നുന്നു, അല്ലേ? അതല്ല, അയാളൊരു ക്യാരക്ടർ. എനിവേസ്, അത് നമ്മുടെ വിഷയമല്ല. കേട്ടിടത്തോളം ആള് കൈ കാശുള്ളൊരു മണ്ടറ. അയാളെ ഒന്ന് കയ്യിലെടുത്താൽ ലോങ് ടേമിൽ നമുക്കത് ഗുണം ചെയ്യും. അതിന് എന്താ ഒരു വഴി? ഞാൻ പറഞ്ഞില്ലേ റോയ്, അയാളൊരു പ്രത്യേക ടൈപ്പാ. ജനിക്കുന്ന കുട്ടിയെ പോപ്പ് സ്റ്റാർ ആക്കണമെന്നായിരുന്നു അയാൾക്ക്. അത് നടന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റിയെ ഡിവോഴ്സ് ചെയ്തത്. പിന്നെ അയാളൊരു ശങ്കർ ഫാനാ. ശങ്കർ? യു മീൻ ഡയറക്ടർ ശങ്കർ? അല്ല, ആക്ടർ ശങ്കർ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. Okay, Roy. Please sign it when you get time. Anjana, സ്ത്രീകളെപ്പോഴും സാരി ഇങ്ങനെ ഉടുക്കുന്ന നല്ല. ഈ നാട്ടിൽ എങ്ങനെയാ ജീവിക്കുന്നത്? എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്താൻ 1.5 മണിക്കൂർ എടുത്തന്നേ. മുക്കിന് മുക്കിന് ട്രാഫിക് സിഗ്നലും കൊണ്ടും കൊഴിയൊക്കെയാ. ഇതിനൊക്കെ എങ്ങനെയാ റോഡെന്ന് പറയുന്നേ? അതൊക്കെ നമ്മുടെ ദുബായില്. അവിടെ റോഡിലേക്ക് നോക്കി മുടി ചെയ്യാം, കണ്ണാടി പോലെ കിടക്കുന്നേ. പിന്നെ ഡേസിയെ വീണ്ടും ദുബായിലേക്ക് കൊണ്ടുപോയാലോ
എന്ന് ഞാൻ ആലോചിക്കുക. നിങ്ങൾക്കറിയോ ഞങ്ങൾ തമ്മിൽ എത്ര വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന്? ഇല്ല, 4 5 10 കണ്ട പറയില്ല. എനിക്കറിയാം, എൻ്റെ ഓർമ്മയിൽ ഞങ്ങളാകെ വഴക്കിടുന്ന ഒരൊറ്റ കാര്യത്തിനാണ്, ദുബായി കാണുന്ന മുഴുവൻ ഞാൻ എവൾക്കായിട്ട് വാങ്ങിച്ചോണ്ട് വരുന്നത് പറഞ്ഞ അതൊരു തെറ്റാണോ? എന്തു ആണോ അഞ്ചു? ഓ, എന്നാ ചൂടായത്? ഓ, എന്ന് പറഞ്ഞു വെറുതെ ഇങ്ങനെ കാശൊക്കെ ചെലവാക്കണോ? ഇല്ലേ എടി, ഞാൻ ഈ സമ്പാദിക്കുന്നൊക്കെ പിന്നെ ആർക്കാ? ഏ, എന്നാലും മേനോൻ ഇത് എന്തിൻ്റെ കേടാ? ഇത്രയും സുന്ദരിയായ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ നിങ്ങളുടെ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഷോക്കായിപ്പോയി. ഡേസി എനിക്കെല്ലാം മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കില്ലായിരുന്നു. എന്നെ പേടിയാ. ആ, ഏതായാലും ഞാൻ അവനെ ഒന്ന് കാണാനിരിക്കുക. ഓ, അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ആർക്കു വേണ്ടിയാ? അങ്ങനെയാണെങ്കിൽ ഇച്ചായനൊരു കാര്യം ചെയ്യാം, ആ ശ്രീധരനെ ഒന്ന് ഉപദേശിക്ക്. അഞ്ജുവിന്റെ കാര്യം അതിലും കഷ്ട. പിന്നെ എനിക്കറിയില്ലേ, അതും ഡേസി മെയിൽ ചെയ്തിരുന്നു. കഷ്ടം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ജീവിക്കാൻ അറിയത്തില്ല. ആ, പോട്ടെ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയത്. ഉള്ളിലുള്ളതൊക്കെ ആരെങ്കിലും കേട്ടൊന്ന് ഷെയർ ചെയ്തപ്പോൾ ഒരു ഒരു സമാധാനമായില്ലേ? തോമസ് എപ്പോഴാണ് തിരിച്ചു പോകുന്നേ? എത്രയും പെട്ടെന്ന്. ഓ, ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? ഞാനൊന്ന് കൈയിട്ട് വരാം. ഇച്ചായി നാട്ടിലെത്തിയപ്പോ മുതല് ആകെ റെസ്ലെസ്സാ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇവിടിപ്പോ വെള്ളവും കറണ്ടും എങ്കിലും ഉണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ഷോ, അതും പോയോ? ഇച്ചായ സൂക്ഷിച്ച്, വീണില്ല. സാറിന് ആസ്ട്രോളജി അറിയാന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാ. ഇതൊക്കെ എന്ത്? ആസ്ട്രോളജിയെ കുറിച്ചുള്ള എൻ്റെ ഒരു തീസിസ് ആഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ റെഫറൻസ് ലിസ്റ്റിലുണ്ട്. നമ്മുടെ സണ്ണി പോലും, എന്തിന് അവൻ്റെ ഗുരു റിച്ചാർഡ് ബ്രാഡ്ലി പോലും ഇപ്പോൾ റെഫർ ചെയ്യുന്ന അതാ. ചോദിച്ചു നോക്കണം. അപ്പോൾ ഇന്ദു, ഞാൻ പറഞ്ഞു വന്നത് ഈ ശ്രീധറിൻ്റെ ജനന സമയം വെച്ച് നോക്കുമ്പോൾ അയാളുടെ കർമ്മപദം എഴുത്തല്ല. പിന്നെന്തോന്നാ? പക്ഷേ അവന്റെ ആദ്യത്തെ ബുക്ക് വളരെ സക്സസ് ആയിരുന്നല്ലോ. ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ അതിന്റെ പുറകെ നടക്കുന്നേ. അത് പൊട്ടം മാവേലെറിഞ്ഞതുപോലെ സംഭവിച്ചതാ. ഇപ്പോ അയാളുടെ ഗ്രഹനില ആകെ മാറിയിരിക്കുക. എട്ടിൽ ചൊവ്വയും 10 വ്യാഴും. എഴുത്തിന്റെ മേഖലയിൽ നിന്നും വ്യതിചലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തോന്ന്? അതെ, ബെഞ്ചമിൻ സാറിനെ നമുക്ക് വിശ്വസിക്കാം. ഒന്നുമില്ലെങ്കിലും നീ ഒരു ഡോക്ടറല്ലേ, ഈ കഥ എഴുത്തി നിർത്തി പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്ക്. വല്ലവനും വല്ലതും പറഞ്ഞെന്ന് കരുതിട്ട് ആന്റിക്ക് എന്താ വട്ടുണ്ട? ആന്റി ധൈര്യമായിരിക്കേ. ഈ കഥയൊന്ന് കഴിയട്ടെ. ബട്ടർ സ്കോച്ച് മതിയായിരുന്നു. നിനക്ക് ഞാൻ ഇത്രയും പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? എത്ര നാളെന്ന് വെച്ചാ നീ ആ അഞ്ജുവിനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുന്നേ? ബെഞ്ചമിൻ സാർ ഒരു കാര്യം പറഞ്ഞ പറഞ്ഞതാ. ഒരു കാലത്ത് നീ ഒരു റൈറ്റർ ആകാൻ പോകുന്നില്ല. ജീവിക്കുന്നെങ്കിൽ ഒരാണായിട്ട് ജീവിക്കടാ. ഇത് പറയണ നീ പുല്ല് ഐസ്ക്രീം വാങ്ങിച്ചു ഇവിടെ ഇരുത്തിയത്? എന്നെ നീ തള്ളേന്ന് വിളിച്ചോടാ. അതെടി തള്ളെ. കഥ എഴുതാൻ നടക്കുന്നു. ഈ തൊള്ള. സമയം കൊണ്ട് ശരിയാവും? അഞ്ച് മിനിറ്റ്. അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ശരിക്കും ആവും. എന്നിട്ട് എത്ര സമയം നിൽക്കും?
ഓ അത് മതി അത് മതി അത് മതി അത് മതി ഹായ് ഡാർലിംഗ് നീ നീ ഫോൺ വെക്ക് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം കം ഓൺ കം ഓൺ ഹാ കം ബേബി ഒരു ഒരു 3 മിനിറ്റ് കൂടി വാട്ട് ഈ സാധനം കണ്ട അളിയനു വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഞാൻ ഇന്ന് വിളിക്കുന്നവരെ ഇരുന്ന് കഥ പറയണം അളിയനുമായി മേനോനളിയാ നിന്നെ എന്തിനാടാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അളിയനെ ഒന്ന് ഞെട്ടിപ്പിക്കാമെന്ന് വിചാരിച്ചു എന്താ സന്തോഷമായില്ലേ അളിയനെ കണ്ടാ തന്നെ അറിയാം രണ്ടെണ്ണം അടിക്കാനുള്ള മൂഡിലാണെന്ന് ഞാൻ ഒഴിച്ചു തരും അളിയന് പിന്നെ അല്ലാതെ ഡോളി ഇച്ചിരി തണുത്ത വെള്ളം കൊണ്ടെടുത്തോ വേണ്ട ഞാൻ ഇപ്പൊ അടിച്ചാ ശരിയാവില്ല ഞാൻ ഒരു ഗുളിക കഴിച്ച അല്ലോ ഒരേ 5 മിനിറ്റ് ഉണ്ടെന്നല്ല ഒരു അതിന്റെ വേറെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് വേണ്ട ഇപ്പത് വേണ്ട വയ്യെങ്കിൽ വേണ്ട ഡോളി എങ്ങനെയുണ്ട് നമ്മുടെ മേനോനളിയൻ തണുത്തുപോയത് സാരമില്ല ഇപ്പം ചൂടാക്കി തരാം പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ശരിയാക്കാം ആദ്യം ഒരു അറിവ് അമ്മാ ഒമ്പത് അതെന്തളിയ ഈ നേരത്തരലാറം അത് മരണമണി ഈ കാലം വരുന്നതിന് മുമ്പ് മരണമണി മുഴങ്ങുന്നു കേട്ടിട്ടില്ലേ അതാ ഇപ്പൊ കേട്ടത് അയ്യോ എവിടെയൊക്കെയോ എന്തൊക്കെയോ പുകഞ്ഞു പൊങ്ങുന്നുണ്ട് ശ്രീ നീ ഇപ്പൊ എവിടെയാ അഞ്ജു ഞാൻ തിരിച്ചു വിളിക്കാം ആക്ച്വലി ഒരു മീറ്റിംഗിലാ പബ്ലിഷറുമായിട്ട് കോൾ യു ബാക്ക് ഓക്കെ എന്റെ വൈഫാ ഞാൻ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ വിളിച്ചതാ യുവർ വൈഫ് പ്രശ്നമൊന്നും ഇല്ലല്ലേ നോ 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 പ്രോബ്ലം അറ്റ് ഓൾ ഷീസ് കൂൾ യാ ഇറ്റ്സ് ഓക്കേ യു ഷുവർ യാ യാ നോ പ്രോബ്ലം ചലോ ലെറ്റ്സ് ഗോ ഓക്കേ ഓൾറൈറ്റ് മോട് കേക്കണോ താങ്ക്യൂ ഉഷി അവർ തമിഴ് പാട്ട് തുള്ളലാവർ തമിഴ് ഡാൻസ് മുടിയുമാ സൂര്യനോ ഇവ സന്ധ്യനോ ഇവ യാവരോ സത്യന സൊല്ല സേന പാടിയ സൂരനോ ഇവ നാ സൊല്ല സൊല്ല സത്യന സൊല്ല സൂര്യനോ ഇവ സന്ധ്യനോ ഇവ യാവരോ സത്യന സൊല്ല സേന പാടിയ സൂരനോ ഇവ നാ സൊല്ല സൊല്ല സത്യന സൊല്ല പാരടി പാരടി യാരടി ഇവനു പായിൽ ചിതൈ കാരടി ഇവനു കൂരടി കൂരടി യാരടി ഇവനു കെട്ടത കട്ടന സുട്ടിടു ചിതനോ ഏക്കലൊരു മുട്ടം പീസ് പൊട്ടാരെ വായില പൊട്ടാരെ ഇത് കൂടെ നീ എടുത്തിട്ട് പോക മുടിയാത് ശ്രീ വിചാരിക്കുന്ന പോലൊന്നും അല്ല ഇറ്റ്സ് റിയലി ത്രില്ലിംഗ് ആ പക്ഷേ നമ്മുടെ ഈ ബിസി ലൈഫിന്റെ ഇടയ്ക്ക് എവിടെയാ ചാരിറ്റി വർക്കിനൊക്കെ ഒരു ടൈം ശ്രീ ഇറ്റ്സ് നോട്ട് എ ജോബ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ആൻഡ് ഇറ്റ് ഷുഡ് കൺഫേം അവർ ഹാർട്ട്
ആർക്കും ഛേദമില്ലാത്ത ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലെന്താ കുഴപ്പം? ഓക്കേ. ഛേദമില്ലാത്ത ഉപകാരം. ആക്ച്വലി നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ശരിക്കും പറയുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഡ്രസ് മാറുമ്പോ ആ ജനലൊന്നും അടയ്ക്കാതിരുന്നു. ഉറക്കത്തി എന്തൊരു പാവം. പറ്റിക്ക് ചോദിക്കണ്ടായിരുന്നു. ചില നേരത്ത് കൊണ്ടവരടങ്ങ. ടുത്താലോ എന്താ ഇപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് ഇത്രയും വലിയ ഒരു ആരാധിക്കു. ഛേദമില്ലാത്ത ഒരു ഉപകാരം ചെയ്യാന്ന് കരുതിയ. എന്റെ പപ്പയ്ക്ക് ഒരു പബ്ലിഷിംഗ് കമ്പനി ഉണ്ട്, ഒന്ന് റെക്കമെൻഡ് ചെയ്യാന്ന് കരുതി. അതുകൊണ്ട് സാറ് നോവൽ പെട്ടെന്ന് തീർക്കാൻ നോക്ക്. ഓക്കേ, ബൈ. ഹലോ, യാ ശ്രീധർ. സത്യത്തിൽ തന്റെ പപ്പ പബ്ലിഷർ ആണോ? ആണെങ്കിൽ? ആണെങ്കിൽ ഒന്നുമില്ല. നമുക്കിന്ന് പുറത്തെവിടെങ്കിലും മീറ്റ് ചെയ്താലോ? മേ ബി ഫോർ ഡിന്നർ. ഇയാൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഡിന്നർ? Why can't we go to a pub, man? Okay, sure. Yes! അങ്ങനൊന്നും ഇല്ല ആന്റി. അതെ,
കഥാകാരനൊന്ന് നിന്നേ. കാപ്പി വേണ്ട. ഷോ ഇടി, നീ തന്നെ പറ. എന്താ? ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ, വൈകിട്ടൊന്ന് നേരത്തെ വരൂ പ്ലീസ്. 6 years അല്ലേ? 5 years. 5 years? Congrats. എന്തു പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇന്നത്തെ ജനറേഷൻ, അവർക്ക് എല്ലാത്തിനും അവരുടേതായ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെ അത് വല്ലാത്തൊരു ചുറ്റുപാടിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 40,000-ത്തോളം ഡിവോഴ്സ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലേറിയ ശതമാനത്തിൻ്റെയും കാരണം എന്താണെന്ന് എന്തുവിനറിയോ? ഈഗോ, വൃത്തികെട്ട ഈഗോ. ഒരാൾ മറ്റൊരാളെക്കാൾ വലുതാണെന്ന് തോന്നി തുടങ്ങുന്ന ആ നിമിഷം പ്രശ്നങ്ങൾ തുടങ്ങുകയായി. പിന്നെ അടിയായി, വിടിയായി, ഇറങ്ങിപ്പോക്കായി. എന്റെ ലൈഫിൽ സംഭവിച്ചതുപോലെ ഒന്ന് അഞ്ജുവിനുണ്ടാകരുത്. ഇപ്പോഴത്തെ അവരുടെ പോക്ക് വെച്ച് ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള പേടിയാ എനിക്ക്. ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ ഒരു പ്രധാന പ്രശ്നം കരിയറിന് പിറകെ ഓടുന്നതിനിടയിൽ അവരെ ജീവിക്കാൻ മറന്നുപോകുന്നതാണ്. അവരുടെ തിരക്കുകൾക്കിടയിൽ അവർ പരസ്പരം സ്നേഹിക്കാനും കെയർ ചെയ്യാനും മറന്നുപോകുന്നു. പക്ഷെ ശ്രീധരന്റെ കാര്യത്തിൽ അങ്ങനൊരു പ്രശ്നമില്ല. അയാൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. കേട്ടെടുത്തോളം അയാൾക്ക് എഴുത്തിലാണ് മറ്റെന്തിനേക്കാളും താല്പര്യം. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ പോലെ ഒരു സുപ്രഭാതത്തിൽ ശ്രീധർ അഞ്ജുവിനെ ഉപേക്ഷിച്ചു പോകുന്നൊന്നും എന്തു പേടിക്കണ്ട. ഞാനല്ലേ പറയുന്നത്. അഞ്ജുവിനോട് ഞാൻ കൂടുതൽ ഫ്രീഡം എടുക്കുന്നെന്ന് വിചാരിക്കരുത്. ഈ ലേഡീസിന്റെ സെലക്ഷൻ നിങ്ങൾക്കല്ലേ അറിയൂ. ഇറ്റ്സ് ഓക്കേ, റോയ് ഓർക്കുമെങ്കിലും ചെയ്തല്ലോ. സോറി, ഹേയ്, നത്തിങ്. ഇതെങ്ങനുണ്ട് റോയുടെ വൈഫ് കാണാൻ? എങ്ങനെ, ഫെയർ ആണോ? അതൊന്നും നോക്കണ്ട. അഞ്ജുവിന് ഇഷ്ടമുള്ള സെലക്ടേ, ഐ വിൽ ബി ഓക്കെ വിത്ത് ഇറ്റ്. വൗ, ഹൗസ് ഇറ്റ് മാഡം? ഈ ഡയമണ്ട്സ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയാണ്. ഹാർട്സ് ആൻഡ് ആരോസ്, എ റെയർ കളക്ഷൻ. ഓ, ആക്ച്വലി ഇറ്റ് സ്യൂട്സ് യു വെൽ. Why don't you keep it? Hey, I'm not joking. Anik namku vera select cheyam. You keep it. Hey, venda. Roy wife ne vendi select cheyidalle. Aval endittalum kanaka. You keep it. Madathina nannayi match cheyunnundu. Hey. Roy ki ishtapettalo. Wife nu ishtapadu. Aisha, you can keep it, I'm saying. No.
ഇത് പാക്ക് ചെയ്തോളൂ. വീട്ടിലേക്ക് ക്ഷണിക്കാത്തതിൽ അഞ്ജുവിനൊന്നും തോന്നരുത്. അങ്ങനെ പ്രത്യേകിച്ച് ഫംഗ്ഷൻ ആയിട്ടൊന്നുമില്ല. പിന്നെ ഗിഫ്റ്റൊക്കെ വെറുതെ ഒരു ഫോർമാലിറ്റി. ഹേ, ദാറ്റ്സ് ഓൾ റൈറ്റ് റോയ്. ടു ബി ഓണസ്റ്റ് അഞ്ജു, ആനിയും ഞാനും രണ്ട് മനസ്സുമായിട്ടാണ് ഇന്നും ആ വീട്ടിൽ കഴിയുന്നത്. അവൾക്കും അവളുടെ ഫാമിലി മെമ്പേഴ്സിനും ഞാനൊരു ഔട്ട്സൈഡറാണ്. അവളെ വിവാഹം കഴിച്ചുകൊണ്ട് മാത്രം സൊസൈറ്റിയിൽ നിലയും വിലയും ഉണ്ടായ ഒരുത്തൻ. അഞ്ജുവിന് എൻ്റെ വിഷമം മനസ്സിലാക്കാൻ കഴിയും. ജീവിതം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരേ ദിശയിലേക്കല്ലേ? അഞ്ജുവിനോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഒരാശ്വാസം. അഞ്ജു, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് റോയ്, അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ശ്രീക്ക് എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ എനിക്കിപ്പോഴും ഉണ്ട്. ഒരു പക്ഷേ അതാവാം എനിക്ക് ശ്രീ ഇപ്പോഴും മറക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. Shall I come now? ചുമ്മാ തള്ളുക. റെഡി എന്ത് പോ യു കമ്മിങ് ടു ഇറ്റ് ബേബി. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ വൺ മോർ സെറ്റ്. മതി ഇന്നത്തേക്കായി. Dolly? Yeah? I mean, I look so young. Today I completed 59. Oohoo! Mm. Tomorrow I'm going to do 69. Mm. Thank you. Come. Roy? Yeah? Good morning, Roy. Very good morning. You got a visitor, Roy. One Miss Daisy. Ah, Anju spoke to me. I'll call her in. Okay. കുമാരന്റെ കല്യാണത്തിനോട് സാരി അല്ലേ ഇത്? ഐ റിമെമ്പർ. കം ഓൺ റോയ്. ഹലോ താര, പ്ലീസ് സെൻഡ് ഡേസി ഇൻ. പ്ലീസ് ആയിരിക്കണേ. മേ ഐ കം ഇൻ? യാ യാ യാ, പ്ലീസ് പ്ലീസ് സിറ്റ്. താങ്ക്സ്. ഹായ്. ഹായ്. ഡേസി അഞ്ജുവിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലേ? അഞ്ജുവിൻ്റെ ജൂനിയർ ആയിരുന്നു സർ. ഓ, പക്ഷെ കാണാൻ ഡേസിയാണ് കുറച്ചും കൂടി യങ്. You've got a good smile. Thanks. ഡേസിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആഹാ,
മോണിങ് കേറിയായിരുന്നു. കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ഞാൻ ആകെ അങ്ങ് ചുറ്റിപ്പോയെന്നേ. ഡേസിയുടെ അങ്കിൾ? അയ്യോ അല്ല സർ, എന്റെ ഹസ്ബൻഡ്. ഹായ് സർ. ചമ്മി പോയി അല്ലേ? കുഴപ്പമില്ല, പലരും എന്റെ മുമ്പിൽ ഇങ്ങനെ ചമ്മിട്ടുള്ളതാ. അല്ലേ ഡേസി? ഓൾറൈറ്റ്, ഈ ഫേമിന്റെ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റൈൽ ഓഫ് വർക്ക് അതിനെക്കുറിച്ചൊക്കെ അഞ്ജന പറഞ്ഞിട്ടുണ്ടാവല്ലോ. ഡേസിയുടെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് ക്രിയേറ്റീവ് സെക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ദേർ ഐ എക്സ്പെക്ട് 100% കമ്മിറ്റ്മെന്റ് ഫ്രം യു ഡേസി. ഇസ് ഇറ്റ് ഓക്കേ? ഷുവർ സർ, 101% ഉറപ്പിക്കാം. അക്കാര്യത്തിൽ ഡേസിയെ കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ. പിന്നെ ദേർസ് വൺ മോർ തിങ്, ഞങ്ങളുടെ ക്ലയൻസിൽ ചില ഫോറിനേഴ്സ് ഉണ്ട്. അവരുടെ ടൈമിംഗ് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. യു ഷുഡ് ബി അവൈലബിൾ 24/7. അതൊന്നും പ്രശ്നമല്ല സാറേ, സാറിന് എപ്പോ ആവശ്യം ഉണ്ടാലും ഒരു കാറഞ്ഞ് അയച്ചാ മതി, അവിടെ വരത്തില്ല. ഉറപ്പാണല്ലോ? ഞാൻ കാറുണ്ട്. ഹസ്ബൻഡ് നല്ല കോപ്പറേറ്റീവ് ആണ്. അയ്യോ, ദുബായിലെ ഷേക്കും ഇത് തന്നെ പറയുന്നത്. അപ്പോ പിന്നെ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അയ്യോ, കാശൊന്നൊരു പ്രശ്നമല്ലെന്നേ, ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഏവക്കൊരു എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. അല്ലയോ? അപ്പോ സാർ പോയി കഴിഞ്ഞ് ടേസി ജോയിൻ ചെയ്തു മതി. നീ നോക്കിക്കോടാ, എന്റെ മോനെ ഞാൻ ഇതുപോലൊരു പോപ്പ് സിംഗറാക്കും. എന്റെ ആഗ്രഹം ഞാൻ സാധിക്കും ഡോളിലൂടെ. അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. സഹായിക്കാൻ വന്നിരിക്കുന്നു. എന്നാ പണിയാ മേനെ കാണിച്ച്? ഞാൻ പറഞ്ഞല്ലേ വന്നിട്ടേ തുടങ്ങാവുള്ളൂ. ഞങ്ങൾ തുടങ്ങിയില്ലല്ലോ തോമസ്. പിന്നെ 100 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചാ വരുന്നത് ഈ കേരളത്തിലെ റോഡിലോ? 100 അല്ല, 80. അതൊക്കെ പോട്ടെ, നിന്റെ സംഭവ ബഹുലമായ ദുബായ് വിശേഷങ്ങളെ കുറിച്ച് പറ. ആദ്യം ഒന്ന് പിടിപ്പിക്കരുത് തോമച്ച, നോർമൽ ആവട്ടെ. ആ വിശേഷമൊക്കെ ഇപ്പൊ ഇവിടെ അല്ലയോ. കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ ഭാര്യയെ കണ്ടിരുന്നു. ഇന്ദു. ഓ, നിന്റെ പഴയ ഇന്ദു. അളിയാ, നീ അവളെ വിട്ടത് നന്നായി. ഞാൻ വെറുതെ വിശേഷങ്ങൾ അറിയാനൊന്ന് കയറിയതാ. എന്നാ പറയാനാ, 3 മണിക്കൂർ എന്നെ പിടിച്ചങ്ങ് ഇരുത്തി, തുടങ്ങി നിന്നെ കുറിച്ചുള്ള കുറ്റം പറിച്ചത്. ഓ, എന്നാ ഒലിപ്പിലിടാവൂ. അവസാനം ഇറങ്ങാൻ നേരം എന്റെ കയ്യെ കയറിപ്പിടിച്ചൊരു ചോദ്യം, ഇനി വരില്ലേ എന്ന്. നിർത്തടാ, അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല. ആ വിശ്വാസം നിനക്ക് ഇപ്പോഴും ഉണ്ടല്ലേ? എടാ, നീ വലിയ കോപ്പാണെന്ന് പറഞ്ഞ് അവളെ ഇട്ടിട്ട് പോയിട്ട് ഇപ്പൊ എന്തായി? നീ ഒറ്റയ്ക്ക് തെണ്ണി നടന്നു തീരും. വലിയ സ്നേഹവും പറഞ്ഞ് ഒലിപ്പിച്ചോണ്ട് ഒരുത്തി കൂടുണ്ടല്ലോ ഇപ്പൊ. നീ നോക്കിക്കോ, ഒടുവിൽ ഇതും ഗോപിയ. എടാ, നമ്മൾ സ്നേഹിക്കുന്നവരല്ല, ഒടുവിൽ നമ്മളെ സ്നേഹിക്കുന്നവരൊപ്പം കാണുന്നു. ഹലോ, ഓക്കെ.
ശ്രീധർ സാറാ, സാറപ്പ ഒന്നും ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ സിസ്റ്റർ, ഇത് ലോപ്പ സാറിനുള്ളതാ. എന്നാലും ഭയങ്കര കഷ്ടമായി പോയി സാറേ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? മറ്റേ പൂവാലെ സുഖാസുല്ലേ, അവൻ പ്രേമിച്ച പെണ്ണു പോയ ദേഷ്യം തീർക്കാനേ ലേഡീസ് ഹോസ്റ്റലിന്റെ മതിലിന്റെ മോളിൽ കയറി എന്തോ വൃത്തിയേട് കാണിച്ചു. ഇതാ വാടം കണ്ട്. അവര് ലോപ്പ സാറിന്റെ പഴയൊരു സെറ്റപ്പാണല്ലോ. അവനിവിടെ മണ്ണന്തലിൽ ഉണ്ടെന്നറിഞ്ഞ് പിടിക്കാൻ വേണ്ടി പോയതാ. സാറിന്റെ ചേട്ടൻ ചെറുതായിട്ടൊന്ന് പിഴച്ചെന്ന ആശുപത്രി കൊണ്ടാക്കിയപ്പോ സുഹാസ് പറഞ്ഞത്. പാവം സുഹാസ് ഒരുപാട് പേടിച്ചുപോയി. പിന്നെ ഞാൻ അവനെ സമാധാനിപ്പിച്ചു വിട്ടത്. എങ്ങനെയുണ്ട്? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, പ്ലീസ്. ക്ലാര ചേച്ചി വിഷമിക്കാതെ, ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ. കണ്ണീ കൊള്ളാനുള്ളത് പുരുകൊത്തുകൊണ്ടു എന്ന് കരുതിയാ മതി. I am Dr. Sridhar. Hello, Sridhar. എങ്ങനെയുണ്ട് സാറിന്? ഒന്നും പറയാറായിട്ടില്ല. ഇൻട്രാസെറിബ്രൽ ഹെമറേജ് ഇൻഡ്യൂസ്ഡ് കോമയാണ്. ഡ്യൂ ടു സിവിയർ ഹെഡ് ട്രോമ, ഐ ഡോണ്ട് സീ എ ഹോപ്പ് ആക്ച്വലി. താങ്ക് യു സർ. അഞ്ജു, ഞാൻ നമ്മുടെ ശങ്കർ ഫാനെ കാണാൻ പോവാ. സിദ്ധാർത്ഥ് മേനൻ, ക്യാൻ യു ജോയിൻ മീ പ്ലീസ്? സോറി റോയ്, അത് ശരിയാവില്ല. യു നോ വൈ? ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ മാനേജ്. എങ്ങനെയായാലും അയാളെ ഇന്ന് ഞാൻ പോക്കറ്റിലാക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എനിക്ക് തോന്നുന്നത് ഈ ഹെയർ ഫിക്സിംഗ് നല്ല സ്കോപ്പുള്ള ബിസിനസ്സാണെന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പൊ നോക്കൂ, ഇവിടെ ആരുടെ തലയിലാ ഒറിജിനൽ മുടിയുള്ളത്? ഇത് ഒറിജിനൽ അല്ല, അല്ലെങ്കിൽ തന്നെ ഈ പ്രായവും കഷണ്ടി ആയിട്ടൊന്നും ഇക്കാലത്ത് ഒരു ബന്ധവുമില്ല. നീ പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഹലോ, തണുത്ത എന്തെങ്കിലും ആവുന്നതാ നല്ലത്. തണുത്തത് കുടിക്കുമല്ലോ. അവനത് മതി. ഹലോ, പറയൂ, എന്താ റോയിയുടെ സജഷൻ? നമ്മുടെ ലോഞ്ചിങ് ഇവന്റിന് നല്ല റീച്ച് കിട്ടണം. അത് വേണം. അതിന് നമുക്കൊരു ഗസ്റ്റിനെ കൊണ്ടുവരണം, ഒരു സെലിബ്രിറ്റി. അതിന് പറ്റി ആരെങ്കിലും ഉണ്ടോ റോയിയുടെ മനസ്സിൽ? സർ, അതിപ്പോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാള്. ഹൗ അബൌട്ട് ശങ്കർ സർ? ശങ്കർ, ആക്ടർ ശങ്കർ, യു നോ. എക്സലന്റ് ചോയ്സ്. മിസ്റ്റർ റോയ്ക്ക് എങ്ങനെ ഈ ഒരു പേര് സ്ട്രൈക്ക് ചെയ്തത്? പിന്നെ പഴയ ശങ്കർ മേനക കോമ്പിനേഷൻ സാറിന്റെ ഫേവറിറ്റ്. ഇതൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ സാറേ? വാവ്, അപ്പൊ ഇന്നത്തെ കാലത്തും നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊന്നുമില്ല സർ. നൗ ഐ ഫീൽ മോർ ത്രിൽഡ്. ഓക്കെ, ഞാൻ നമ്മുടെ ഐസക്കുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. ആക്ച്വലി ഞാൻ ഡോളിയെ കണ്ടപ്പോ തന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ച, ഞങ്ങളുടെ ന്യൂ ഇയർ കാലണ്ടറിന് വേണ്ടി പോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? യു നോ ഡോളി, യു ഹാവ് ഗോട്ട് എ ഗുഡ് സ്ട്രക്ചർ, സൂപ്പർ മോഡൽ ലൈക്ക്. I'm ready, but Sid സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. You know, old people. അയാളുടെ പാമ്പറ. What? Nothing. സാർ പോയിട്ട് കുറച്ച് നേരമായല്ലോ. ഈ ഐറ്റത്തിന്റെ നമ്പർ ഇപ്പൊ എങ്ങനെയാ ഒന്ന് ഒപ്പിക്ക? Anyway, I'll give you my number. Who knows? ചിലപ്പോ സിദ് സമ്മതിച്ചാലോ? അബ്ദുള്ള മലയെ തേടി പോയപ്പോ മല അബ്ദുള്ള തേടി വരുന്നു. Okay, sir. Take care. Bye. This office ലേക്ക് ഒന്ന് വരൂ. When you get some time. അപ്പൊ എവരിതിങ് ഓക്കെ. നാളെ തന്നെ ഞാൻ എറണാകുളത്തേക്ക് പുറപ്പെടുക. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റോയി നോക്കിക്കോളൂല്ലോ. ഞാൻ നോക്കിക്കോളാം സർ, നോ പ്രോബ്ലം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഡം ഉണ്ടല്ലോ ഇവിടെ. എന്താ?
മാഡം ഇവിടെ. അത് വേണ്ട, എന്റെ നമ്പർ ഉണ്ടല്ലോ, എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ സർ. ഇത് വേണമെങ്കിൽ കുടിക്കേ, നീ ഇപ്പുറത്തിരിക്കെ. ഇനി ബാക്കി ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഓഫീസിൽ വെച്ച് മതി, വീട്ടിൽ വേണ്ട കേട്ടോ. കുടിക്കേ. ഹലോ അഞ്ജു, നമ്മുടെ സിദ്ധാർത്ഥ് മേനോൻ ഫ്ലാറ്റ് ഡീൽ ഫിക്സ്ഡ്. ആ കുമാറിനോട് അറേഞ്ച്മെന്റ്സ് ഒക്കെ തുടങ്ങിക്കോളാൻ പറ. ഓക്കെ. ആ യാ യാ യാ, എനി അതർ ന്യൂസ്? ഓക്കെ. ഹലോ അഞ്ജു, ഐ ജസ്റ്റ് കോൾ യു ലേറ്റർ. ഓക്കെ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ശരിക്കും നിനക്ക് ഇപ്പൊ എന്താ പരിപാടി? ആ, പുതിയൊരു ആശയം മനസ്സിലുണ്ട്, അത് കഥയായിക്കൊണ്ടിരിക്കുക. നീ തമാശ ഉണ്ട്, ഞാൻ സീരിയസ് ആയിട്ട് വെച്ച. പക്ഷെ അഞ്ജനെ സമ്മതിക്കണം, ആള് നല്ല സ്മാർട്ടാ. ഒറ്റയ്ക്കൊക്കെ ഒരു കുടുംബം നോക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. മേ ബി യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. ചാടിക്കടിക്കാൻ വരില്ലെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് ഉപദേശിക്കാം. എടാ, എനിക്കറിയാം, സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ഞാൻ ജാസ്മിൻ കൊടുത്ത ലവ് ലെറ്റർ, അന്ന് മുതൽ നീ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്, റൈറ്റ്? എടാ, അതിനൊരു കാരണം ഉണ്ടായിരുന്നു. സത്യം, നീ കരുതുന്ന പോലെ അവൾക്ക് നിന്നെയല്ല, എന്നെയായിരുന്നു ഇഷ്ടം. ഞാൻ പറഞ്ഞു വന്നത്, നിനക്കറിയാം, നിന്റെ വൈഫ് ആയതുകൊണ്ട് അഞ്ജുവിന് ഞാൻ എൻ്റെ കമ്പനിയിൽ ജോലി കൊടുത്തു. അതങ്ങനെ അല്ലല്ലോ, നിന്റെ കമ്പനിയിൽ ഏതോ പാർട്ടിക്ക് വന്നപ്പോഴാണ് അവൾ എന്റെ ഭാര്യ നീ അറിഞ്ഞത്. അതായതുകൊണ്ടാണല്ലോ ഞാൻ അവളെ പെർമനന്റ് ആക്കിയത്. അളിയാ, നിനക്കെന്താ പ്രാക്ടീസിന് പോയാല്? സത്യം പറ നീ MBBS പാസ്സായില്ലല്ലേ, ഈ എഴുത്ത് നിനക്ക് എന്ത് കിട്ടാനാടാ? ഉണ്ടടാ, സ്വസ്ഥത, സമാധാനം. നിന്നടുത്ത് കൊണ്ട് എന്ത് തരും? അഞ്ജനക്ക് ഇത് രണ്ടുമില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പുലി പൊണ്ടറടക. എടാ, അന്നും ഇന്നും എന്നും നിന്റെ നന്മ മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗെറ്റ് സ്ട്രേറ്റ്. കാശാണ് ഈ ലോകത്തെല്ലാം, അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഞാൻ ഹലോ റൈറ്റർ, പോക്കറ്റ് മണി വല്ലതും വേണമെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. എല്ലാവർക്കും എല്ലാത്തിനും ഒരു സമയം വരും. നീ അഹങ്കരിച്ചോ? ജീവിതം എന്ന് പറയുന്നത് നീ ഇപ്പൊ പറഞ്ഞില്ലേ പണം, അതല്ല, അത് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അപ്പൊ കാണാം. ഇനി നമ്മൾ അമ്മി കാണുമ്പോഴും ഇത് തന്നെ പറയണം. ഓ, യവനല്ലേ അവൻ? ആര്? അളിയാ, പെടുന്നോ? ആ അണ്ണനാ, കുളിച്ചോണ്ടിരിക്കുന്നണ്ണാ, ഓവർ ടൈം പണിയുണ്ടായിരുന്നേ നമ്മുടെ ASI ബാബുസാറിന്റെ വീട്ടില്. ആ, പോവാം പോവാം. ഒരു മിനിറ്റ്, അതാ വന്നു. എനിക്കെപ്പോഴും ഇങ്ങനെ നിന്നെ പറയാൻ നടക്കാൻ വയ്യ. എന്റെ കക്കൂസ് ഇന്ന് തന്നെ നീ ക്ലിയർ ആയിക്കോണം. വിളിച്ച ഫോണും എടുക്കൂല. മൊടയെന്നടേ? മൊടയാ? അണ്ണന്റെ അടുത്താ? എന്തരണ്ണാ? ഇതിനിടയ്ക്ക് നീ വേറെ ഒരുത്തിനെ വിട്ടല്ല, അവന്റെ പേരെന്തോന്നു? ആ, അവൻ വന്ന് കുറെ മിമിക്രി മോണാക്ട് ഒക്കെ കാണിച്ചിട്ട് പോയി. കക്കൂസ് അങ്ങനെ തന്നെ. നിനക്കാണെങ്കിൽ ഒടുക്കത്തെ മജിസ്ട്രേറ്റിന്റെ ജാടയും. നീക്കല്ല എങ്ങനെയാണടേ? അണ്ണ അണ്ണാന്ന് വിളിക്കും ചെയ്യും, അണ്ണാക്ക് വരെ. ഇല്ലണ്ണാ, എന്റെ പുതിയ നമ്പർ തരാം, അതീ വിളിച്ചാ മതി. ഓ, അപ്പൊ നന്നാക്കുന്നതിന്റെ കാര്യത്തിൽ നിനക്ക് തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഡേയ്, ഇന്നത്തോട് ആ കക്കൂസ് ക്ലിയർ ആയില്ലേ? ഓ, അമ്മച്ചിയാണ് വലിച്ചു കയറി നിന്നെ ഒട്ടിക്കും. എല്ലാം ശരിയാക്കാം. അണ്ണ പറഞ്ഞോടാ. ആന്ന് വിട്ടോ. നീ വിളി, ഇതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. നിനക്കെന്ന് കിട്ടിയൊന്നും പോരെ, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നാക്കണ്ട, ഒരുമിച്ച് വേണ. അണ്ണ, ഇത് പ്രശ്നം. അതേടാ പ്രശ്നടാ, കൊറേ കാലേ മേലണെങ്കിൽ പണിയെടുത്തിട്ട് എന്നിട പോടാ 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 പോടാ, നിന്നെയൊക്കെ ഞാൻ പിന്നെ കണ്ടോളാം. അല്ല പിന്നെ നമ്മളടുത്ത കളി കണ്ട,
ഇവന്മാരൊക്കെ എത്രയേ ഉള്ളൂ? അല്ലെങ്കിലും മലയാളികൾ ഇങ്ങനെയാണ്, ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായാൽ മതി, അപ്പത്തേക്ക് അവനായി ഗുണ്ട. പഴയ കാലമൊന്നും അല്ല അണ്ണാ, പുതിയ പിള്ളേരാ, പോരാത്തന് എല്ലാവരുടെയും ടൂൾസും. നീ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കണേ? ഇതൊക്കെ നമ്മുടെ ഒരു നമ്പറല്ലേ? എന്റെ കൈനുമാര് രണ്ട് കൊണ്ടതാ പുല്ല്. നീ ഒന്ന് പിടിച്ചു നോക്കി. നിനക്കെന്ന് കിട്ടിയൊന്നും പോരെ, ഏ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നാക്കണ്ട, ഒരുമിച്ച് വേണ. അണ്ണാ നിയാസിക്ക നിയാസിക്ക. അതേടാ പ്രശ്നാ, കൊറേ കാലേ മേലണെങ്കിൽ പണിയെടുത്തിട്ട് എന്നിട പോടാ പോടാ, നിന്നേക്ക് ഞാൻ പിന്നെ കണ്ടോളാം. പിടിച്ചോക്കടാ, ഏയ് ചുമ്മാ പിടിച്ചോക്കടാ. ഹലോ. ഹായ് ഹണി. ഞാൻ ഇന്നലെ നമ്മുടെ ബാലു ഇല്ലേ, ഞാൻ ആ ബാലുവിന്റെ കൂടെ ആയിരുന്നു, കുറച്ച് ഓവറായി പോയി. Did you miss me, honey? Yeah, really. I felt so bad. മോളിപ്പോ എവിടെയാ? I just came out of the gym. Vinu, നമ്മുടെ ഇൻസ്ട്രക്ടർ, he was teaching me a new machine. Is it? Ha, that's cool. Uh-huh. One second. ഡയറായോ? ആ മോളു, ബിനുവിനോട് പറയണം ആ മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കാൻ. സോ ഐ എം കമ്മിങ് ഹോം. ഓക്കേ ഡിയർ. ശ്രീയുടെ 5 വർഷത്തെ റിസർച്ചിന്റെ പ്രോഡക്റ്റ് അല്ലേ, അത് ഇനിയും ഇങ്ങനെ ലാഗ് ചെയ്യിക്കണോ? റിയ, ഞാൻ എന്ത് പറയാനാ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് സാരമില്ല, നീ ആദ്യം പപ്പയോട് സംസാരിക്ക. റിയ വേണ്ട പ്ലീസ്. ഹലോ പപ്പ. യെസ് റിയ. ഞാൻ പറഞ്ഞില്ലേ ശ്രീധരന്റെ കാര്യം? ആ ഹി ഈസ് വിത്ത് മീ. വൺ സെക്കൻഡ്. വേണോ? ടോക്ക് ടോക്ക്. ഹലോ. ഹലോ സർ, ശ്രീധർ. യെസ് ശ്രീധർ. റിയ പറഞ്ഞിരുന്നു എബൗട്ട് യുവർ ബുക്ക്. എന്തായി പ്രോഗ്രസ്? സർ, ഓൾമോസ്റ്റ് ഫിനിഷ് സർ, പക്ഷേ കുറച്ച് ഫൈനൽ കറക്ഷൻസ് ബാക്കിയുണ്ട്. ഓക്കേ, ഫസ്റ്റ് ഡ്രാഫ്റ്റ് റെഡിയാണെങ്കിൽ എന്റെ എഡിറ്റർ വായിച്ച് ഫീഡ്ബാക്ക് തരും. ഓക്കേ. 20th ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, നമുക്ക് കാണാം. ഓക്കേ സർ. ഓക്കേ, താങ്ക് യു ദെൻ. ഇതൊക്കെ ഇനി ആര് എഴുതുവന്തോ? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എനിവേ, യു ആർ കോൺഫിഡന്റ് അബൌട്ട് ഇറ്റ് റൈറ്റ്? എന്നൊക്കെ ചോദിച്ചാ യാ കഥാകാരനാണെന്നും പറഞ്ഞും പോയി. കോൺസെപ്റ്റ് ആലോചിച്ച് ആകെ വട്ടായിരിക്കുക. ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ശരിയായിക്കോളും. ആ ഹായ് പ്രിറ്റി ഗേൾസ്. ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഡെയ്സി ഡ്രോപ്പ് ചെയ്യും. ആ പിന്നെ ഡെയ്സി, ആ യുബിസിയുടെ കോൺസെപ്റ്റ് ഒന്നുകൂടെ റീവർക്ക് ചെയ്യണം. ഗെറ്റ് സം ന്യൂ ഐഡിയാസ്, തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. അല്ലേ അഞ്ജു? യാ ദാറ്റ്സ് ഇറ്റ്. ഓക്കേ. അതെ, ക്ലയന്റ് ഐഡിയ റിജക്ട് ചെയ്തു എന്ന് വെച്ച് ഡെയ്സി ഡെസ്പ് ആവുന്നു വേണ്ട. റൈറ്റ്? യാ യാ, നോ പ്രോബ്ലം. തിങ്ക്. ഓൾറൈറ്റ്.
In fact, I think I have some good ideas. Why don't we discuss? Call me in the evening, okay? Okay. Hmm? Bye. Thanks. Bye, Anju. Take Bye. Care. Hmm? You too. എന്തായാലും നിന്നെ കുറിച്ച് റോയ്ക്ക് നല്ല ഒപ്പീനിയനാ. അതെ, ആദ്യം ഞാൻ റോയെ കണ്ടപ്പോഴുണ്ടല്ലോ ഭയങ്കര സീരിയസ് ആണെന്ന് വിചാരിച്ചേ. ബട്ട് ഈസ് സോ ഫ്രണ്ട്ലി. ഒരു എം ഡി എന്നുള്ള ഒരു ജാടയും പുള്ളിക്കില്ല. റോയുടെ ഫാമിലി ലൈഫ് അത്ര സക്സസ്ഫുൾ അല്ലല്ലേ. ശരിക്കും ഓഫീസിൽ നമ്മൾ കാണുന്ന ആളേ അല്ല യഥാർത്ഥ റോയ്. വീട്ടിൽ റോയ് ശരിക്കും ലോൺലിയാ. വൈഫാണെങ്കിൽ ക്ലബും ഡി ജെ പാർട്ടിയും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുക. എന്താണ് നോക്കുന്നേ? ഈ ഇയറിംഗ്സ്. ഇതോ ഹബീസ് ഗിഫ്റ്റ്. ഓക്കേടാ, വീട്ടിലെത്തി. അച്ഛനെ വിളിക്കാനുള്ളതാ. എന്റെ കോളും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും പുള്ളിക്കാരൻ. ഇതെല്ലാം ഓൺ ചെയ്തിട്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തൂടെ. എന്റെ ദൈവമേ, 150,000 രൂപയോ? ഡോളി, ഡോളി, ഇവിടെ വാ. എന്താ സിബ്, ഈ 10 ദിവസം കൊണ്ട് ഈ 150,000 രൂപയ്ക്ക് നീ എന്തൊക്കെ വാങ്ങിക്കൂട്ടിയത്? അത് പിന്നെ ടിവി, ഫ്രിഡ്ജ്, എസി, ഒരു ട്രെഡ്മിൽ. ടിവി, എസി, ഫ്രിഡ്ജ്, ട്രെഡ്മിൽ ഇതൊക്കെ അല്ലടി ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ആർക്ക് പുഴുങ്ങി തിന്നാനടി ഇതൊക്കെ വീണ്ടും വാങ്ങിയത്? അത് നമ്മുടെ പോളിക്കൊരു അഫയർ, അവർക്ക് വേണ്ടി വാങ്ങിയതാ. കണ്ടവനൊക്കെ അഫയർ ഉണ്ടാക്കാനല്ല ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത്. 150,000 രൂപ തൊലച്ചിട്ട് വന്ന് നിൽക്കുന്നാണ്ടില്ലേ. എന്താ ഡോളി ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ? നമുക്കൊരു കമ്പനി തുടങ്ങാനുള്ളതാണെന്ന് അറിയില്ലേ? ഇങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ഓരോ അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കിയ. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ. ഇതൊക്കെ സൗകര്യം കൂടിപ്പോയതിന്റെ. ഏത് നേരത്താണോ എനിക്ക് ജന്തുവിനെ. എന്നാലും ഇന്നത്തെ ദിവസം സിദ്, how can you be so cruel? It really hurts. ഞാൻ എത്ര സന്തോഷത്തോടെയാ ഒരു കാര്യം പറയാൻ വന്നതെന്ന് അറിയോ? Yes, Sid, you're going to be a dad. I'm pregnant. Really? ഹലോ. ആ ഹിന്ദു, എനിക്ക് പിന്നെ എങ്ങനെ പോകുന്നു? എന്തോ കാര്യങ്ങളൊക്കെ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ബാംഗ്ലൂരിലൊരു സെമിനാർ, ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഡോക്ടർ കാണുമെന്ന് പറഞ്ഞത്? ബാംഗ്ലൂരിലായിരുന്നപ്പോൾ ഇന്ദുവിനെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. സാധാരണ കൗൺസിലിങ്ങിന് വരുന്നവരൊക്കെ ലൈഫിലെ നിസ്സാര പ്രശ്നങ്ങൾ പോലും താങ്ങാനൊക്കാതെ തകർന്നു പോകുന്നവരാ. ബട്ട് യു ആർ ഡിഫറൻറ്റ്. ഞാൻ പലപ്പോഴും സർപ്രൈസ് ആയിട്ടുണ്ട് ഇന്ദുവിന് എങ്ങനെയോ ഇതൊക്കെ കഴിയുന്നെന്ന്. പക്ഷേ ഇപ്പോ തനിക്കെന്താ ആകെ ഒരു വല്ലായിക. അങ്ങനെയൊന്നുമില്ല. അല്ല, എന്തുകൊണ്ട്? സിദ്ധാർത്ഥ് വരെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഇന്ദുവിനൊരു ഷോക്ക് ആയിരിക്കാം. ബട്ട് ലൈഫ് മസ്റ്റ് ഗോ ഓൺ. ഇന്ദുവിനറിയോ, നിങ്ങളെയൊക്കെ ഉപദേശിക്കുമ്പോഴും ഓരോ മാർഗങ്ങൾ നിർദ്ദേശിക്കുമ്പോഴും എൻ്റെ ഉള്ളം നീറിപ്പോകുകയായിരുന്നു. തിരിച്ചു കിട്ടാത്ത സ്നേഹം, അത് മനസ്സിൻ്റെ വിങ്ങലാണ്.
തല എന്തു? വണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഒരു 40,000 ഡിവോഴ്സിന്റെ കാര്യം. അതിലൊന്ന് എന്റേതാ. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. തുല്യ ദുഃഖം സന്തോഷം തരുമെന്നാ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എനിക്കും ഡോക്ടർ സിദ്ധാർത്ഥ്. യെസ്, ഹലോ. വാട്ട് എ സർപ്രൈസ്. ഡോക്ടർ ഇപ്പൊ ഇവിടെയാണോ? അത് പിന്നെ എത്ര നാളാന്ന് വിചാരിച്ചിട്ടാടോ. അന്യനാട്ടില് നാടിന്റെ സുഖമൊന്നും വേറെയല്ലേ. അതെ അതെ, അത് പോട്ടെ. താനെന്താ ഇവിടെ? ഞാൻ ഡോക്ടർ, മീറ്റ് മൈ വൈഫ് ഡോളി. ഡോളി ഒരു ചെക്കപ്പിന് വേണ്ടി വന്നതാ. ഐ എം ഗോയിങ് ടു ബി എ ഫാദർ. ഡോളി, ഞാനും ഡോക്ടറുമായിട്ട് സിംഗപ്പൂർ വെച്ചുള്ള പരിചയമാണ്. പക്ഷേ കുറെ കാലം പിന്നെ ആ ടച്ച് അങ്ങ് വിട്ടുപോയി. സിദ്ധാർത്ഥ്, കൻ യു കം ടു ക്യാബിൻ പ്ലീസ്? ഐ ജസ്റ്റ് വോണ്ട് ടു ടോക്ക് ടു യു. ഓക്കെ, ഷുവർ ഡോക്ടർ. ആ മോളു, എവരിതിങ് ഓക്കെ? എവരിതിങ്സ് ഫൈൻ. യു ഗോ ആൻഡ് വെയിറ്റ് ഇൻ ദ കാർ. ഓക്കെ, ബൈ. എന്തായിരുന്നു ഇന്ദുവുമായുള്ള സെപ്പറേഷന് കാരണം? ലൈഫിൽ എനിക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് ആയിരുന്നു ആ മാരേജ്. സോ വി ഡിസൈഡഡ്. ഇൻ ഫാക്ട്, ഐ ഡിസൈഡഡ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇപ്പം ഇത് പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ തന്നെ ഇന്ദുവിനെയും പണ്ട് മുതലേ എനിക്കറിയാവുന്നുണ്ട് പറയുക. ഐ ആം സോറി ടു സേ. എന്താ ഡോക്ടർ? ഐ സ്റ്റിൽ റിമെമ്പർ. ഇന്ദുവിൻ്റെ നിർബന്ധമായിരുന്നു സിദ്ധാർത്ഥ് ഒരിക്കലും ഇതറിയരുതെന്ന്. വാറ്റ് യു മീൻ ഡോക്ടർ? ഇന്ദുവിൻ്റെ തകരാറുകൊണ്ടല്ല, ഐ ആം ഷുവർ. നിങ്ങൾക്കൊരിക്കലും ഒരു അച്ഛനാകാൻ കഴിയില്ല. സിദ്ധാർത്ഥ്, യു കെൻ നെവർ ബി എ ഫാദർ. എന്റെ പെങ്ങൾക്ക് അറിയുന്നത് എനിക്കിഷ്ടമല്ല. നിനക്കറിയോ, മഴയുള്ള ഒരു രാത്രി ബന്നാട് സാഹിബിന്റെ വീട്ടിൽ നിന്നും എന്റെ അമ്മ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആകെ കൊണ്ടുവന്ന നിന്നായിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, നീ എന്റെ സഹോദരിയാണെന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ നിന്നെ ഞാനൊരു സഹോദരിയെ പോലെയേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ നിന്നെ വെച്ച് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. എന്റെ പെങ്ങളുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനതിന് പകരം ചോദിക്കും. ഒന്നുകിൽ അവനെ ഞാൻ തട്ടും, അല്ലെങ്കിൽ അല്ലെങ്കിലും അവനെ ഞാൻ തട്ടാം. അപ്പാ, വണ്ടി എടുറാ, വണ്ടി എടുറാ. അപ്പാ, ഏ പപ്പാടെ, ഈ ചെറുക്കതോടെ പോയി കിടക്കണ്ട. പപ്പാ, എടാ വാടാ, ഞാൻ ഒരു സ്ഥലം വരെ പോടാ, നമുക്ക് വാടാ. ഹലോ സർ, എഡിറ്റർ ബുക്ക് വായിച്ചു. ഗുഡ് വർക്ക്.
ഓക്കേ താങ്ക് യു സർ ഞാൻ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് ഓക്കേ നമുക്ക് കോൺട്രാക്ട് അവിടെ വെച്ച് സൈൻ ചെയ്യാം താങ്ക്സ് എ ലോട്ട് സർ ഓക്കേ സീ യു ദെൻ ടേക്ക് കെയർ താങ്ക് യു വെരി മച്ച് സർ സോ വാട്ട് ഡിഡ് ഹി സേ ഓ മൈ ഗോഡ് യുവർ ഡാഡ് ഈസ് കമിംഗ് യുവർ ബുക്ക് ഈസ് ഓൺ യാ ഐ കാൻ ബിലീവ് ഇറ്റ് റിയ ഓ മൈ ഗോഡ് It's all because of you. Thanks a lot. Thanks a lot. Madam, ningade kelavan Dr. Benjamin Bruno. Ala endha parne? Njan orikkal oru kadhakaran aavilla. Alle? Avarude oru jaadavum jolsiyum koppu. My book is on. Tallanjitti endu patti ivane Anju, have you heard of Amazon? They going to publish my book, man. Jail Ormagal by Sridhar Krishna. ഭഗവാനെ, ഇതെങ്ങാണ്ട് ഹിറ്റായ. എന്ത് എന്ത് പറ്റിയടാ? ആർ യു നോട്ട് ഹാപ്പി? എന്റെ ലൈറ്റർ എവിടെ? എന്താടി? ഏ നിക്ക്, നീ ഇപ്പൊ എവിടുന്ന വരുന്നേ? എന്താ അഞ്ചു പ്രശ്നം? ശവം നന്നോരു ശ്രീ, നീ ഇപ്പൊ എവിടെ ആയിരുന്ന ചോദിച്ചത്? എന്താടി, എന്താ നിനക്ക് പറ്റിയേ? നിനക്കറിയില്ല? എന്താടി പുലെ, എന്താ അച്ഛൻ തുറന്നു പറ? നീ എന്നോട് അഭിനയിക്കാണോ? ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? ഇതുവരെ ഞാൻ എല്ലാം ക്ഷമിച്ചു, സഹിച്ചു. പക്ഷെ ഇപ്പൊ നീ ചെയ്തത് ഒരു ഭാര്യ സഹിക്കില്ല. അഞ്ജു, നീ കാര്യം എന്താന്ന് വെച്ചാ പറ? കാര്യം എന്താന്ന് എനിക്കറിയില്ല. കുറച്ച് നാളായി ഞാൻ കാണുന്നു മാറ്റങ്ങള്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സംസാരിക്കാനുള്ള നിന്നോടല്ല, അവളോടാ. തീരുമാനങ്ങളെല്ലാം നിന്റെ ആയിരുന്നു. ഒരായിരം റീസൺസ് ഉണ്ടായിട്ടും ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നത് നിന്നെ വെറുക്കാൻ കഴിയരുതെന്നായിരുന്നു. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി നീയാ. ഞാനോ? ആടി, നീ തന്നെ. എടി, ഈ വീട്ടിൽ എനിക്കൊരു പട്ടിയുടെ വില പോലില്ലാതെ ഇത്രയും കാലം ഞാൻ കഴിഞ്ഞ്. ഒരു നിമിഷം നീ എനിക്ക് സ്വസ്ഥത തന്നെ. അടി, പിന്നെ നീ വലിയ ശീലാവധി ഒന്നും ചമയണ്ട. ഞാനെല്ലാം അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്താ അറിഞ്ഞ പറ? ഓടി, എന്നെ പറ്റി എന്താ അറിഞ്ഞ പറ? എന്നും രാവിലെ കെട്ടിച്ചമഞ്ഞ എഴുന്നള്ളത് ഏതവന്റെ ഒക്കെ കൂടെ അഴിഞ്ഞാലും നടക്കാനും ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. You have done nothing for me. That's all. പക്ഷെ അപ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നെങ്കിലും നീ എന്നെ മനസ്സിലാക്കുന്നു. ആ എന്നോട് നീ
What happened to you? Riya, നീ എന്നെ മനസ്സിലാക്കിയ പോലെ വേറെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. എന്നെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾ മതി എനിക്ക്. റിയ, നീ കാരണം എനിക്കിന്നൊരു പുതിയ ജീവിതം കിട്ടിയത്. റിയ, ശ്രീധർ, ശ്രീ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവും. ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഐ ഷുഡ് ടെൽ യു ദിസ്. ഞാൻ ലൈഫിലെടുത്ത ചില തീരുമാനങ്ങൾക്ക് പപ്പ എതിരായിരുന്നു. ശ്രീയുടെ ബുക്കിന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും ഇൻട്രസ്റ്റ് എടുത്തത് തന്നെ അങ്ങനെയെങ്കിലും പപ്പയുമായി വീണ്ടും ഒന്ന് അടുക്കാൻ വേണ്ടിയായിരുന്നു. ഐ റിയലി വാണ്ടഡ് ടു ഹെൽപ് യു. ആരറിയാ? ശ്രീധർ. ഓ ശ്രീധർ, റിയ പറഞ്ഞിട്ടുണ്ട്. Take your seat, man. Yeah, Sridhar. I should really thank you. You know, Sridhar's book കാരണമാണ് റിയയ്ക്ക് പപ്പയുമായി വീണ്ടും അടുക്കാൻ കഴിഞ്ഞത്. ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുള്ളിക്കത്ര പിടുത്തമല്ലായിരുന്നു. പുള്ളിക്ക് ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള സണ്ണിലായ മാത്രമേ ബോധ്യമാവൂ. മോഡലിംഗ്, ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ കേൾക്കുന്നതേ പുള്ളിക്ക് അലർജിയാണ്. ബുക്കിന്റെ റിലീസിംഗ് ഫംഗ്ഷന് രാഹുൽ ഉണ്ടാവും നമ്മോടൊപ്പം. Yeah, we should make it great. ആരാ? ഇനിയൊരു ഏറ്റുപറച്ചിലുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. പക്ഷേ എന്നാലും നിനക്ക് എപ്പോഴെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ ഞാൻ ഒന്നിനും കൊള്ളാത്തൊരു. അന്ന് കോടതിയിൽ നിന്നും എല്ലാം നേടിയെന്ന അഹങ്കാരത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോ എന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ദു, ഞാൻ പ്ലീസ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾ പോകുമായിരുന്നില്ല. വെറുപ്പല്ല, പുച്ഛമാണ്. മകളുടെ പ്രായമുള്ളൊരു, നിങ്ങൾക്കറിയാമോ, പുരുഷനേക്കാൾ 10 മടങ്ങ് വികാരമുള്ളവളാണ് സ്ത്രീ. പക്ഷേ അവളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിനെ സ്നേഹത്താൽ അടക്കി പിടിക്കാനുള്ള കഴിവുകൂടി ദൈവം അവൾക്ക് നൽകിയിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ദൈവം ആണുങ്ങൾക്ക് പ്രസവിക്കാനുള്ള കഴിവ് കൊടുത്തില്ലെന്ന്? അങ്ങനെയായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ തന്തയില്ലാത്ത പിള്ളേരെ കൊണ്ട് നിറഞ്ഞേനെ. തോന്നുമ്പോഴൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകാനും മാപ്പ് പറഞ്ഞ് തിരികെ വരുമ്പോ സ്വീകരിക്കാനും ഞാൻ. ദേഷ കിട്ടിയല്ലേ, ഞാൻ കേട്ടു. അതെനിക്കും കൊണ്ടു. അതിനെന്തടാ, അവള് പറഞ്ഞത് സത്യമല്ലേ? ഞാനല്ലേ തെറ്റുകാർ?
അവളെ കളഞ്ഞിട്ട് വേറെ ഏതോ ഒരുത്തിടെ പുറകെ പട്ടിയെ പോലെ നടന്നവനല്ലടാ ഞാൻ. അല്ല, അതിനുള്ള പണി എനിക്ക് തരുകയും ചെയ്തു. ഇത് തന്നെ ആശാനെ എൻ്റെയും കഥ. മൈ ബ്ലഡി മിസ്റ്റേക്സ്. എന്തിന് കൊള്ള എന്നെ. ഒരു കഥ എഴുതാൻ പറ്റൂ? ഇല്ല. പ്രേമിച്ച് കെട്ടിയ ഭാര്യയെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റൂ? അതും ഇല്ല. പപ്പേട്ടൻ പറഞ്ഞ എന്ത് ശരിയാ? സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അയൽവക്കക്കാരന്റെ ജനലിലൂടെ നോക്കണം. ചേട്ടാ, അവളുടെ വില ഞാൻ മനസ്സിലാക്കിയില്ല. അതെങ്ങനെയാ? നിങ്ങളൊക്കെ കണ്ടല്ലേ നമ്മൾ പഠിക്കുന്നു. എടാ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ അലവലാതിയായി എന്നെ കണ്ട് പഠിക്കാൻ നിനക്ക് നാണമില്ലടാ. ഇനിയിപ്പോ നാണോ മാനോ ഒക്കെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാം പോയില്ലേ? പോട്ടറാ, എല്ലാരും പോട്ടെ. ആരൊക്കെ പോയാലും എന്റെ കൂടെ ഒരാളുണ്ടല്ലോ. അവിടെയല്ല, അതാ ഇവിടെ ഇവിടെ. ഇത് കണ്ട, കണ്ട, ആശ്വസിപ്പിക്കണ കണ്ട. എടാ, അവള് പറഞ്ഞ നീയും കൂടെ കേട്ടതല്ലേ, പുരുഷനേക്കാൾ 10 മടങ്ങ് വികാരമുണ്ടത്രേ സ്ത്രീക്ക്. ഞാൻ വീട്ടിൽ പോകുമ്പോ ഇതൊന്നും കണ്ടിട്ടില്ല. ശരിയാ, നിനക്കെങ്ങനെയാ വീട്ടിൽ പോകുമ്പോ ഈ സ്ത്രീയുടെ വികാരം കണ്ടിട്ടുണ്ടോ നീ? വീടില്ലേ, സ്റ്റഡി, ഒരു കുഴപ്പമില്ല. അത് നമുക്ക് ഇന്ന് എന്റെ കാറിൽ പോ. അതൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ പോയിക്കോളാന്നേ കേട്ടാ. ഞാൻ എന്റെ വണ്ടി നമ്മള് ചില എക്സ്ചേഞ്ച് പരിപാടികളെ കുറിച്ച് സംസാരിക്കാമെന്നാണ്. ആനിയൻ തൽക്കാലം പോ. ഒരു ടിവിയും ഫ്രിഡ്ജും മേടിച്ചാടാ നീ എന്റെ പെങ്ങളെ പിടിച്ച് വീട്ടിന് വെളിയിലാക്കിയത്. കാണാൻ ഒരു കുറവുമില്ലല്ലോടാ നിനക്ക്. കൂറ സാധനവും വാങ്ങിച്ചടിച്ച് നിക്കണ നിപ്പണ്ടാലേ. ഇതൊന്നും ഇവനല്ല ചെയ്തണക്ക്. അപ്പൊ ചീറ്റാൻ പാമ്പാടെ ഇവൻ, വിടല്ലേടെ ഇവനാ. ഞാൻ എവിടെയെങ്കിലും ഇപ്പൊ എന്റെ തലേന്ന് കുളിച്ചിട്ട് വരട്ടെ. അമ്മ, നിന്നെ അല്ല ഇപ്പൊ പേടിച്ചില്ല. ഞാൻ നടന്നിട്ട് എത്തണമൊന്നുമില്ല. പുല്ലെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ഇതിന്റെ നാറ്റോ. എന്തോന്നടേ ഇത്? ഞാൻ പല കുടിയന്മാരെയും കണ്ടിട്ടുണ്ട്. ആകാശത്തോക്കി വാള് വെക്കണ ഇത് ആദ്യമായിട്ടാണേ കാണുന്നത്. ഇപ്പൊ കണ്ടല്ല, ഒരു ഉമ്മാർട്ട, ഒരു പൈലറ്റ് ടിപ്പ് കണ്ട കളിക്കണ തെണ്ടി. ഇതെന്റെ പണിയല്ലേ, ഇത് നീയൊക്കെ ചെയ്ത അങ്ങനാ? തൽക്കാലത് മതി, ഇനി വീട്ടിൽ ചെന്ന് കുളിക്കാം. നിങ്ങൾ ഇതിൽ ഇടപെടരുത്. ഓടാ, ഓളിയെണ്ണ അകത്തുണ്ട്. ഓടാ പോടാ. കിട്ടുമ്പോ അറിയാം. ഭൂമി, സ്വല്പം നേരം ഒന്ന് കറങ്ങാതില്ലേ. അണ്ണാ, ഞാൻ കൊണ്ട് വിടണോ? വേണ്ട. എന്നാ പിന്നെ ഞാൻ പോകട്ടെ അണ്ണാ. അയ്യോ അങ്കിള്, 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 വാങ്കിള് പോവാ. വാ ബാർ. ഒരു കുഴപ്പമില്ല, നീ വിട്. വാങ്കിളേ, എനിക്ക് ഒരു കുഴപ്പമില്ല. വേണ്ട, ഞാൻ ഓടിക്കാം. നീ വണ്ടി കയറി. ഞാൻ ഓടിക്കാം. അപ്പുറത്ത് പോയി കേറടാ പ്ലീസ്. വേണ്ട, ഇതിനെ തന്നെ കയറി പോവാ. അയ്യോ അയ്യോ അങ്കിളെ, ഞാൻ കേറില്ല. അടിച്ചു പൂക്കുട്ടിയാണല്ല സാറേ. ശ്രീധർ സാറേ, സാറേ, സാറേ എഴുന്നേക്ക്, സാറേ, സാറേ, സാറേ എഴുന്നേക്ക്.
സാറേ, സാറ് ദൈവമുണ്ട് സാറേ, നമ്മൾ ലോപ്പ സാറ് കണ്ണു പറന്ന് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ സാറേ. സാറേ, ദേ സാറ് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണൂർക്ക് സാറേ, ലോപ്പ സാറേ. എന്നാ ഞാൻ ചായ മേടിച്ചിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്തായാലും ക്ലാരച്ചു ഭാഗ്യം ചെയ്തവളാ, സാറിന് ബോധം വന്നല്ലോ. ഞാൻ ഇന്നലെ കൂടി ആലോചിച്ചതാ, ക്ലാര ചേച്ചിക്ക് ഒരു ജീവിതം കൊടുത്താലോ എന്ന്. ചേച്ചി രക്ഷപ്പെട്ടു. സാറിൻ്റെ ഭാഗ്യം. ആ സാറേ, വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. ദേ ഈ സാറിൻ്റെ പുതിയ ബുക്ക് ഇറങ്ങാൻ പോവാ, ഉടനെ ഉണ്ട്. പേര് ആ ജയിലിലെ ഓർമ്മകൾ. ഇപ്പൊ ഇട്ടോളൂ, എങ്ങനെയുണ്ട്? താതാന്ന് പറയണ പച്ചായിരിക്കും. പോയാ. ലോപ്പസ് പറഞ്ഞ ആ തായുടെ അർത്ഥം അത് ശ്രീധരന് മാത്രം മനസ്സിലായി. വാസ്തവത്തിൽ ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതാണോ ഇന്നത്തെ സമൂഹത്തിലെ ഈ മൂല്യച്യുതിക്ക് കാരണം? ആ അമിത സ്വാതന്ത്ര്യമാണോ നമ്മളെ വലിയ തെറ്റുകളിലേക്ക് നയിക്കുന്നത്? ഒരു കുറ്റവാളിയുടെ കണ്ണിലൂടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് കഥാകാരൻ ജയിലിലെ ഓർമ്മകൾ എന്ന ഈ പുസ്തകത്തിലൂടെ. ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിനായി ഡോക്ടർ ശ്രീധർ കൃഷ്ണയെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ശ്രീധർ കൃഷ്ണ, ഗിവ് എ ബിഗ് ഹാൻഡ്. Great man, well done. Thank you. A very good evening to all of you. നിങ്ങളെല്ലാവരും എന്നെ അറിയുന്നത് മൈ ബ്ലഡി മിസ്റ്റേക്സ് എന്ന എൻ്റെ പുസ്തകത്തിലൂടെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ജയിലിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയാണ്. പക്ഷേ ഈ പുസ്തകം എഴുതിയത് ഞാനല്ല. ഈ പുസ്തകത്തിന്റെ ശരിക്കുള്ള ഉപജ്ഞാതാവ് ഇന്ന് നമ്മുടെ ഒപ്പമുണ്ട്. യെസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ലോപ്പസ് ചെഞ്ചേരി. അങ്ങനെയാണ് കഥ. ശരിക്കും ആരുടേതായിരുന്നിരിക്കും ആ പുസ്തകം?
വിഷാദമേഘമായി പൊഴിയാൻ വെമ്പി വെമ്പി മാനസം ആയിയോ മുറിഞ്ഞ പട്ടമായി അലയും നീരി നീരി ജീവിതം നേരറിയ പൊയ് മുഖമായി ആടിടുമേ നാടകങ്ങൾ ചാരേ ആയിയോ വിഷാദമേഘമായി ഒഴിയാൻ വെമ്പി വെമ്പി മാനസം ആയിയോ മുറിഞ്ഞ പട്ടമായി അലയും നീരി നീരി ജീവിതം പുഞ്ചിരികൾക്ക്